தியாகத்தை பகரம் எந்து நல்கும் ஞானினி ஹிருதயம் பூர்ணமாய் நல்கும் நாதனே. நம்ம கீதி பிரபாஷணம் படிச்சுக்கொண்டிருந்தேன். அதிலே கன்க்ளூஷனாய் കഴിഞ്ഞ ദിവസം ചിന്തിച്ച് ഒന്നുകൂടെ ജസ്റ്റ് ലാസ്റ്റ് പാട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മാത്യു 7:12 കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. അതായത് നമ്മുടെ ജീവിതത്തിന്റെ അംബിഷൻ ആയിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം. അത് ചോദിക്കുന്നത് ചോദിക്കുക, നിങ്ങൾ കിട്ടും, അന്വേഷിക്കുക, കണ്ടെത്തും, മുട്ടുക, തുറക്കപ്പെടും. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ചെന്നെത്തേണ്ട കാര്യം അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് 7:12. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുക. ഇതത്രേ നിയമവും പ്രവാചകരും. നമ്മുടെ ഇത് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറിയാൽ അപ്പൊ നിയമവും പ്രവാചകന്മാരും എല്ലാം അതി പൂർത്തിയാവുന്ന പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ സാധ്യമാവും എന്നുള്ളത് നമുക്ക് ഇത്തിരിയോടെ മനസ്സിലാവും. Romans 13 എടുത്താല് Romans 13 ഇതേ കാര്യം തന്നെ അവിടെ പറഞ്ഞേക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇപ്പൊ രണ്ടോടെ കമ്പയർ ചെയ്താൽ നമുക്ക് അതെങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാവും. Romans 13 9 തുടങ്ങി വായിക്കുമ്പോൾ, 8 തുടങ്ങി, അന്യോന്യം സ്നേഹിക്കുന്നതിൽ ഒഴികെ മറ്റൊന്നിലും ആർക്കും കടപ്പെടരുത്, കാരണം അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം നിറവേറ്റുന്നു. നീ വ്യഭിചരിക്കരുത്, നീ കൊല്ലരുത്, നീ മോഷ്ടിക്കരുത്, നീ മോഹിക്കരുത് എന്നീ കൽപ്പനകളും മറ്റെല്ലാ കൽപ്പനകളും ഒരു വാക്യത്തിൽ അടങ്ങുന്നു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. സ്നേഹം അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്നേഹം നിയമത്തിന്റെ പൂർത്തീകരണമാകുന്നു. അപ്പൊ ഇവിടെ Matthew 7:12 മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുക. ഇതത്രേ നിയമവും പ്രവാചകരും. ഇവിടെ പറഞ്ഞേക്കുന്നു സ്നേഹത്തിന്റെ നിയമം, അല്ലെങ്കിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കണം. സ്നേഹം അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് സ്നേഹം നിയമത്തിന്റെ പൂർത്തീകരണമാണ്. അപ്പൊ ഈ മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അങ്ങനെ തന്നെ അവരോടും ചെയ്യണമെങ്കിൽ അതിന് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ നമ്മൾ സ്നേഹത്തിന്റെ കാര്യത്തില് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമ്മൾ എത്തിപ്പെട്ടാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇത് പൂർത്തിയാവും, അല്ലാതെ വേറൊരു രീതിയിലും അത് പൂർത്തിയാകത്തില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പൊ ഈ ഹ്യൂമൻ റിലേഷൻസുമായിട്ടുള്ള ബന്ധത്തിലുള്ള പെരുമാറ്റങ്ങളും ഇടപാടുകളും എല്ലാം വരുന്നത് ഈ 1 Timothy 5 എടുക്കുമ്പോ, 1 Timothy 5 പൗലോസ് കുറെ ഹ്യൂമൻ ഡീലിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 1 Timothy 5 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പ്രായം ചെന്നവരെ ശകാരിക്കരുത്. അതൊരു കൽപ്പനയാണ്. അപ്പൊ നമ്മള് മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെ പെരുമാറുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്താ പറയുക, മറ്റുള്ളവർ നമ്മളോട് ഡീസെന്റ് ആയിട്ടൊന്നും പെരുമാറണം എന്ന് നമുക്ക് ആഗ്രഹമില്ല, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ഡീസെന്റ് ആയിട്ട് പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ദേർ ആർ കമാൻഡ്മെന്റ്സ്, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നേ, ഇപ്പൊ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ള അതിനെ കുറിച്ച് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്ന 5:1 പ്രായം ചെന്നവരെ ശകാരിക്കരുത്, പിതാവിനെ എന്ന പോലെ അയാളെ ഉപദേശിക്കുക. അപ്പൊ ഇതിനകത്ത് നമ്മുടെ എല്ലാ ജീവിതത്തിൽ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കണം. പുതിയ നിയമത്തിൽ എല്ലാവരെയും ബഹുമാനിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബട്ട് എന്താ പറയുക, ഓരോരുത്തർക്കും അർഹമായ രീതിയിൽ അവരോട് പെരുമാറണം എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. നമ്മൾ വായിക്കുന്ന സ്ഥല Romans 12 എല്ലാരെയും ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ അപ്പനോട് പെരുമാറേണ്ട പോലെ അല്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പെരുമാറേണ്ടത്. അത് ഹൃദയത്തിൽ ബഹുമാനം ഇല്ലാണ്ടല്ല, ബട്ട് ദർ ഈസ് അൻ ഓർഡർ ആൻഡ് ദർ ഈസ് എ ഡീസന്റ് ബിഹേവിയർ. Romans 12 അല്ല 13 അതിന്റെ 7 സെന്റൻസിൽ 13:7 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്,
അവർക്കെല്ലാം നൽകേണ്ടത് നൽകാം, നികുതി കൊടുക്കേണ്ടവന് നികുതിയും കപ്പം കൊടുക്കേണ്ടവന് കപ്പവും ബഹുമാനം കൊടുക്കേണ്ടവന് ബഹുമാനവും ആദരം കൊടുക്കേണ്ടവന് ആദരവും. അപ്പൊ ഇതെല്ലാം സ്നേഹത്താൽ മോട്ടിവേറ്റഡ് ആയിരിക്കണം. അറ്റ് ദി സെയിം ടൈം നമ്മൾ അപ്പനോട് ബിഹേവ് ചെയ്യേണ്ട പോലെ അല്ല കൂട്ടുകാരോട് ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെ അമ്മയോട് ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല കൂട്ടുകാരികളോട് ബിഹേവ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മുടെ എന്താ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട് ആയിട്ട് ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും കൊടുക്കേണ്ട ബഹുമാനം ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളൊരു കൊച്ചു കൊച്ചിനെ ദോ വി ആർ റെസ്പെക്ടിങ് ബിഹേവിയറിൽ ദർ ഇസ് എ ഡിഫറൻസ്, ദർ മസ്റ്റ് ബി എ ഡിഫറൻസ്. അപ്പൊ അതാ ഇവിടെ പൗലോസ് പറഞ്ഞേക്കുന്നത്, ഫസ്റ്റ് മോത്തി 5 പറഞ്ഞേക്കുവാണ്, പ്രായം ചെന്നവരെ ആർക്കും ശകാരിക്കാൻ ഒരു റൈറ്റും ഇല്ല. അപ്പോ പിതാവിനെ എന്ന പോലെ. അപ്പൊ ചിലപ്പോ നമ്മൾ ചിന്തിക്കും പിതാവിനെ ശകാരിക്കുന്ന പിള്ളേരാണെങ്കിൽ അപ്പം ശകാരിക്കാന്നാണോ, ദർ ഇസ് എ വേ. ഇപ്പൊ മാതാപിതാക്കളെ എങ്ങനെ അവരോട് എങ്ങനെ പെരുമാറണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്ന കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ എന്നും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് മാതാപിതാക്കളോടുള്ള ബഹുമാനം റെസ്പെക്ട്. അല്ലെങ്കിൽ അവര് ദൈവത്തിന്റെ വിസിബിൾ റെപ്രസെന്റേറ്റീവ്സാണ്. അപ്പൊ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ദൈവം നോക്ക്, ലോകത്തില് മുകളിൽ ഒരു അധികാരത്തിൽ ദൈവം വെക്കാത്ത ഒരു ഓഫീസും ഇല്ല ലോകത്തിൽ. ആരെ എടുത്താലും അതിന് മുകളിൽ ഒരു അധികാരത്തെ ദൈവം വെച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യങ്ങളുടെ സിസ്റ്റം എടുത്താല് ഇപ്പം എം പിമാര് പ്രൈം മിനിസ്റ്റർ തിരഞ്ഞെടുക്കുന്നു, പക്ഷെ പ്രൈം മിനിസ്റ്റർ നീക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. അപ്പോൾ എല്ലായിടത്തും മുകളിൽ ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ മുകളിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തോട് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോയിന്റ് മറക്കരുത്, നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അതുപോലെ മറ്റുള്ളവരോട് നമ്മൾ പെരുമാറണം. അപ്പൊ ഇവിടെ നമ്മുടെ മുകളിൽ ദൈവം വെച്ചിരിക്കുന്ന ആൾക്കാരെ അവരോടുള്ള പെരുമാറ്റത്തില് നമുക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞേക്കോ, ശകാരിക്കരുത്. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ടോക്ക് വിത്ത് എ ഹയർ ടോൺ. അമ്മയോട്, അപ്പനോട്, അല്ലെങ്കിൽ ഇപ്പൊ ഭർത്താവിനോട് ശകാരിക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കാനോ ദൈവത്തിന്റെ വചനം പെർമിറ്റ് ചെയ്യുന്നില്ല. യു ക്യാൻ വയലേറ്റ്, ബട്ട് വയലേറ്റ് ചെയ്താൽ ഇതെല്ലാം കമാൻഡ്മെന്റ്സാണ്. കമാൻഡ്മെന്റ്സ് എന്നുള്ളതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമാൻഡ്മെന്റിന്റെ ഒരു ഡെഫിനേഷൻ തന്നെ ഇഫ് വയലേറ്റഡ് ദർ ഇസ് എ കൺസീക്വൻസ് എന്ന്. അപ്പൊ ദൈവത്തിന്റെ വചനം പറഞ്ഞേക്കുന്നത് ഈ ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 എടുക്കുമ്പോ, നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ പെരുമാറുക എന്ന് പറഞ്ഞ് നമ്മളത് ആ വചനം വിട്ടാല് നമുക്ക് മനസ്സിലാകത്തില്ലേ. എന്താ പറയുക, ക്രിസ്ത്യാനിറ്റി ഈസ് ഡൗൺ ടു എർത്ത് പ്രാക്ടിക്കൽ. ഓരോ ലെവൽ ഓഫ് ലൈഫിലുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതില് 2:18 തുടങ്ങി വായിക്കുമ്പോ, അത് സത്യവാദ പുസ്തകത്തിൽ വായിക്കുകയാണ്, ഇത്തിരി നല്ല ഉണ്ടോ ഒന്ന് വായിക്കുകയോ? ഫസ്റ്റ് പീറ്റർ 2:18 അതെ. അപ്പം അത് മതി. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ സെർവന്റ് അല്ലെങ്കിൽ ദാസൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം എങ്ങനെയാണ്, ഭയങ്കര ദേഷ്യം. പക്ഷെ നമ്മള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുന്നത് കർത്താവ് പറയുന്നത് ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ അയക്കും, സഹായകൻ. അല്ലെങ്കിൽ ഇനിയിപ്പം എന്താ പറയുക, കർത്താവിനെ കുറിച്ച് തന്നെ ദൈവത്തിന്റെ വചനം പറയുന്നില്ല ഈ ICF 42. കാരണം നമ്മുടെ മനസ്സൊന്ന് മാറിയെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സ് ഒന്ന് രൂപാന്തരപ്പെടണമെങ്കിൽ. ICF 42 മിശിഹ പ്രവചനമാണ്, അതിന്റെ 18 തുടങ്ങി വായിക്കുമ്പോ ഇവിടെ മിശിഹാപ്രവചന, ഇവിടെ എന്റെ ദാസൻ എന്ന് ദൈവം പറഞ്ഞേക്കുന്ന ആരെ കുറിച്ചാണ്? കർത്താവിനെ കുറിച്ചാണ് മിശിഹാപ്രവചന. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന് ഹി ഹിംസെൽഫ് ഈസ് ഡെപ്പിക്റ്റിംഗ് ആസ് ദി സെർവന്റ് ഓഫ് ദി യഹോവ, യഹോവയുടെ സെർവന്റ് എന്നാ ബൈബിള് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഗെയിൻ ദാസൻ എന്നാ പറയുന്നത്. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് ഈ ആദാമ്യം മനസ്സിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ദാസന്റെ ഒരു ദാസരൂപം എടുക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമില്ല. യജമാന്റെ പോസ്റ്റേ ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ. അത് നമ്മൾ ഫിലിപ്പിലേനത്തെ നമ്മൾ തുടർച്ചയായിട്ട് വായിക്കുന്ന, അതായത് ക്രിസ്തു യേശുവിന്റെ അതേ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മളത് പഠിക്കുന്നതാണ്, ക്രിസ്തു യേശുവിന്റെ അതേ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മനോഭാവം ഉണ്ടായേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്നത് എന്താ, അവൻ ദൈവമായിരുന്നിട്ടും
ദൈവത്തോട് മുറുകെ പിടിക്കാതെ ഏത് രൂപപ്പെടുത്തുന്ന. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ക്രിസ്തുയേശുവിന്റെ മനോഭാവം നമ്മളിൽ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഹൃദയഭാവം എന്താ? ദാസന്റെ. നമുക്ക് ആർക്കും ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ ദൈവം വിഭാവനം ചെയ്യുന്ന ക്രിസ്ത്യൻ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ എത്താത്തതിന്റെ കാരണം നമുക്ക് ആർക്കും ഇഷ്ടമില്ല. ദാസന്റെ രൂപം ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. കാരണം ഇനി എറ്റേണൽ നമ്മൾ ചിന്തിച്ചത് എറ്റേണലി മനുഷ്യന് ദൈവം കൊടുക്കുന്ന അല്ലെങ്കിൽ റെവലേഷൻ 22 എടുക്കുമ്പോൾ നമ്മളെല്ലാം വി ആർ ഗോയിങ് ടു ബി ഡെപ്പിക്റ്റഡ് ഓർ ഡെസിഗ്നേറ്റഡ് ആസ് സെർവൻസ് ഓഫ് ഗോഡ്. 22 നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വായിച്ചത് അത് അതിന്റെ 22:3 ഇത് പുതിയ ആകാശം പുതിയ ഭൂമിയല്ലേ ദൈവത്തോടു കൂടി മനുഷ്യൻ വസിക്കുമ്പോഴുള്ള കാര്യം ഞാൻ അതിന്റെ ഒരു മുഖവര പറഞ്ഞെന്നുള്ളൂ. 3 തുടങ്ങിയെന്ന് വായിക്കുമ്പോൾ ശപിക്കപ്പെട്ടവയൊന്നും ഇനിമേൽ ഉണ്ടായിരിക്കില്ല. എവിടെ ഉണ്ടായിരിക്കില്ല? അതായത് ദൈവത്തോടു കൂടിയുള്ള എറ്റേണൽ നമ്മുടെ ഫ്യൂച്ചറിൽ പുതിയ ആകാശം പുതിയ ഭൂമിയും വരുമ്പോ ശപിക്കപ്പെട്ടവയൊന്നും ഇനി അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ ശപിക്കപ്പെട്ട ഭൂമിയില് ഒത്തിരി ശാപം വഹിച്ച്, അതായത് ക്രിസ്തുയേശുവിലൂടെ ക്രിസ്തുയേശുവിന്റെ പാപപരിഹാര യാഗത്തിൽ വിശ്വസിച്ച് ആദാമിന്റെ സന്തതി വീണ്ടും ഒന്ന് ജനിച്ചില്ല എങ്കിൽ യു ആർ ക്യാരിങ് കഴ്സസ്. ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യവർഗം, അതിനുള്ള പരിഹാരം ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ശാപം നീങ്ങിപ്പോന്നു. അപ്പൊ അങ്ങനെ ശാപം നീങ്ങാത്ത എല്ലാ മനുഷ്യരും ഇന്ന് ശാപത്തിന്റെ കീഴിലാണ്. ഈ നമ്മള് ഇന്ന് ശാപത്തിൽ നിന്ന് സ്വതന്ത്രരായി, പക്ഷെ ഇന്ന് ശപിക്കപ്പെട്ട ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഭൂമി ശപിക്കപ്പെട്ടതാ, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇനി ഫ്യൂച്ചറില് ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയെ ദൈവം കത്തിച്ചു കളഞ്ഞിട്ട് കത്തിച്ചാമ്പലാക്കിയിട്ട് പുതിയ ആകാശം പുതിയ ഭൂമി ഉണ്ടാകുമ്പോൾ ദൈവത്തോടു കൂടെ വസിക്കുമ്പോഴുള്ള കണ്ടീഷനായി എഴുതിയേക്കുന്നത് ഇനി ശപിക്കപ്പെട്ടവയൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സുഖാസനം അവിടെ ആയിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിത്തടങ്ങളിൽ ഉണ്ടായിരിക്കും. അവിടെ ഇനി രാത്രി ഉണ്ടായിരിക്കില്ല. സൂര്യന്റെയോ വിളക്കിന്റെയോ പ്രകാശം അവർക്ക് ആവശ്യമില്ല. കാരണം കർത്താവായ ദൈവമായിരിക്കും അവരുടെ പ്രകാശം. അവർ എന്തെന്നും വാഴുകയും ചെയ്യും. അതെ. അപ്പൊ അത് ഫ്യൂച്ചറിനെ കുറിച്ച് എഴുതി. അപ്പൊ നമ്മളിവിടെ ചിന്തിച്ച പോയിന്റ് ഇതാണ്, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അപ്പൊ ഈ ദാസൻ എന്നുള്ള ഡെസിഗ്നേഷനെ കുറിച്ച് നമ്മള് അല്ലെങ്കിൽ ഒരിക്കലും ഒരു താഴ്ന്ന മനസ്ഥിതി ആയിരിക്കും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും പരസ്പരം ദാസന്മാരായിട്ട് ബിഹേവ് ചെയ്യണം, പ്രവർത്തിക്കണം. അപ്പൊ ലെറ്റ് അസ് കം ബാക്ക് ടു ഈ 1 Timothy 5 വരുമ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അവിടെ പിതാക്കന്മാരെ എന്ന് പറഞ്ഞേക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുകളിൽ ദൈവം ഒരു അധികാരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര അലർജി ഉള്ള ഒരു കാര്യം, ഇറ്റ് ഇസ് മൈ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. നമ്മുടെ മുകളിൽ ഒരാളെ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യന് പെട്ടെന്ന് ഇഷ്ടമാണോ? ഇല്ല. ഏറ്റവും മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമുള്ളൂ. അത് തന്നെയാണ് ലൂസിഫർ ആഗ്രഹിച്ചത്. ലൂസിഫറിന്റെ മുകളിൽ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മുകളിൽ ആരും ഉണ്ടായിരിക്കുന്നത് ഈ ലൂസിഫറിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ലൂസിഫർ പറഞ്ഞു, ഞാൻ ഇനി അത്യുത്തര ദിക്കിലേക്ക് കയറി അത്യുന്നതനെ പോലെയാകും. അതെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വി ആർ ഓൾവേസ് അണ്ടർ 2 different സ്പിരിറ്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസിലായിരിക്കും. അപ്പോൾ കർത്താവിന്റെ ആത്മാവിന്റെ ഇൻഫ്ലുവൻസും വരും, പിശാചിന്റെ ആത്മാവിന്റെ ഇൻഫ്ലുവൻസും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം ഏത് ആത്മാവിന്റെ ഇൻഫ്ലുവൻസിലാണ് നമ്മൾ നയിക്കപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. കർത്താവിന്റെ ആത്മാവാണെങ്കിൽ യു വിൽ ടേക്ക് ദി ലോവസ്റ്റ് പൊസിഷൻ, അല്ലെങ്കിൽ ദാസന്റെ പൊസിഷൻ എടുക്കുന്നതിനെ കുറിച്ച് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരിക്കത്തില്ല. അതേസമയം പിശാചിന്റെ ആത്മാവിനാലാ നയിക്കപ്പെടുന്നെങ്കിൽ മുകളിലുള്ള ഒരു അധികാരത്തെയും മാനിക്കില്ല, ദൈവം വെച്ചേക്കുന്ന ക്രമങ്ങളെ മാനിക്കത്തില്ല. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നേ നോക്ക്, ഓരോ പുരുഷന്റെയും ശിരസ് ആരാ? ക്രിസ്തു ആകുന്നു. ഓരോ സ്ത്രീയുടെയും ശിരസോ ആരാ? ശരി, കർത്താവ് തന്നെയാണ്. പക്ഷെ സാധാരണ ഭാര്യമാർ പറയും, ഞങ്ങൾക്കും കർത്താവ് തന്നെ മതി ശിരസായിട്ട്. കർത്താവാണ് നല്ല ശിരസ്, ഭർത്താവിനെ അങ്ങനെ ശിരസാക്കിയാ പറ്റില്ല. അപ്പൊ എന്നിട്ട് അവിടെ പറയാണ് ക്രിസ്തുവിന്റെ ശിരസ്, ക്രിസ്തുവിന്റെ ശിരസ് ആരാ? പിതാവാണ്. ബൈബിൾ എഴുതിയിരിക്കുന്നത് നല്ല എടുത്തു. ഒന്ന് 1 Corinthians 11 എന്നാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു പൗലോസ് ആണോ പരിശുദ്ധാത്മാവോ? പരിശുദ്ധാത്മാവ്. പൗലോസ് ഈസ് ഓൺലി ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ എല്ലാ പുരുഷന്റെയും ശിരസ് ക്രിസ്തുവാണ്, എല്ലാ സ്ത്രീകളുടെയും ശിരസ് ഭർത്താവാണ്, ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണ്. സ്വന്തം ശിരസ് മൂടി പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന പുരുഷൻ തന്റെ ശിരസിനെ അപമാനിക്കുന്നു. എന്നാൽ സ്വന്തം ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ തന്റെ ശിരസിനെ അപമാനിക്കുന്നു. അപ്പൊ ഇതില് അല്ല നമ്മൾ ചിന്തിച്ച പോയിന്റ് ഇതാ, എന്നാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പുരുഷന്മാരുടെയും ശിരസ് ക്രിസ്തുവാണ്. അപ്പോ എല്ലാ സ്ത്രീകളുടെയും ശിരസ് ഭർത്താവാണ്. അപ്പൊ ക്രിസ്തുവിന്റെ ശിരസ് ദൈവമാണ്. അപ്പൊ നമ്മൾ അതിന്റെ കാര്യം ഒരു ലൈനാണ്. അതായത് പിതാവ് എല്ലാത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പിതാവായ ദൈവമാണ്. എല്ലാത്തിനും ജീവൻ നൽകുന്നതും നിലനിർത്തുന്നതും ജീവന്റെ ഉറവിടവും എല്ലാ നന്മയുടെ ഉറവിടവും പിതാവിൽ നിന്ന് എല്ലാത്തിന്റെ സ്റ്റാർട്ടിങ്. അപ്പൊ പിതാവ് ക്രിസ്തുവിന്റെ ശിരസാണ്, പുരുഷന്റെ ശിരസ് ക്രിസ്തുവാണ്, സ്ത്രീയുടെ ശിരസ് ഭർത്താവാണ്. അപ്പൊ ഒരു ക്രമം ദൈവം വെച്ചേക്കുക. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അപ്പം ഈ ഇൻവിസിബിൾ വേൾഡുമായിട്ട് വിസിബിൾ വേൾഡിനെ കണക്ട് ചെയ്യുന്ന ആരാ? ഹലോ, ദൈവമാണ്. അതവിടെ ചിന്തിച്ചു വന്നത് ഇൻവിസിബിൾ വേൾഡ് എന്ന് പറഞ്ഞ ദൈവം നമ്മൾ കാണാത്ത ദൈവത്തിന്റെ ഇൻവിസിബിൾ വേൾഡ്. ആ ഇൻവിസിബിൾ വേൾഡിനെയും വിസിബിൾ വേൾഡിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആരാ? ഹലോ, ഒന്നവിടെ ചിന്തിച്ചു നോക്കി. അപ്പൊ ക്രിസ്തു ഇൻവിസിബിളാ അല്ലെ? അത്ര ഒന്നവിടെ ചിന്തിച്ചു നോക്ക്. പിതാവും പുത്രനും ഒക്കെ ഇൻവിസിബിൾ വേൾഡാ അല്ലേ? വിസിബിൾ വേൾഡിൽ ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരായിരിക്കാം, പുരുഷനും സ്ത്രീയാ. അപ്പൊ പുരുഷന്റെ ശിരസ് ആരാ? അപ്പൊ ഈ ഇൻവിസിബിൾ വേൾഡിനെയും വിസിബിൾ വേൾഡിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ആളാരാ? പുരുഷനാ. അതുകൊണ്ടാണ് അത് സ്ത്രീക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ദൈവം വെച്ചേക്കുന്ന ക്രമം ഞാൻ പറയുന്നു. അതുകൊണ്ട് സ്ത്രീ പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ലെന്നോ ഭർത്താവ് കണക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ ദൈവം അനുഗ്രഹിക്കില്ലെന്നോ അല്ല. ദൈവം വെച്ചേക്കുന്ന ഒരു ക്രമം ഉണ്ടല്ലോ. ദൈവം വെച്ചേക്കുന്ന ക്രമം മാറ്റിമറിച്ച് അതിൻ്റെതായിട്ടുള്ള താളപ്പിഴകൾ വരാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഓരോ കുടുംബത്തിലും ആ കുടുംബത്തിന്റെ നാഥനായിട്ടുള്ള ഭർത്താവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കുടുംബനാഥനാണ് ആ കുടുംബത്തിന്റെ ആര് പുരോഹിതനാണ്. എന്തൊക്കെയാ ക്രിസ്തീയ വിശ്വാസിക്ക് മൂന്ന് ശുശ്രൂഷകൾ അല്ലെങ്കിൽ മിനിസ്ട്രികൾ ദൈവം നൽകിയിട്ടുണ്ട്. പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവാണ്. അപ്പൊ ഈ കുടുംബത്തില് ഈ ഭർത്താവ് ഈ മൂന്ന് ശുശ്രൂഷയും ചെയ്യുന്നില്ലെങ്കിൽ ആ കുടുംബത്തിന് ദൈവാനുഗ്രഹം കിട്ടില്ല. കിട്ടില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കില്ല എന്നോ ഒന്നും ദൈവത്തിൽ നിന്ന് കിട്ടില്ലെന്നല്ല, ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥ അതല്ല. ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറ് ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമൊന്നും ഇല്ല ചോദിക്കാൻ, സാധാരണ ചോദിക്കുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെ ചെയ്താൽ കുഴപ്പം എന്താന്നുള്ളതല്ല, ദൈവം വെച്ചേക്കുന്നത് അനുസരിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി. അല്ലാതെ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ദൈവത്തിന് അങ്ങനെ ചോദിക്കാറില്ല ആൾക്കാർ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ട് 6 ദിവസം കൊണ്ട് ദൈവം ഭൂമി സൃഷ്ടിച്ച് 1 ദിവസം കൊണ്ട് സൃഷ്ടിക്കാൻ പാടില്ല, മനുഷ്യന്റെ നാച്ചുറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് അർത്ഥമില്ല. അപ്പൊ ഇതില് ഈ പുരുഷൻ ഭവനത്തിന്റെ പുരോഹിതനായിരിക്കേണ്ട, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ദൈവവുമായിട്ട് മധ്യസ്ഥം ചെയ്യുക എന്നുള്ള ജോലിയായിരുന്നു പുരോഹിതന്റെ. അപ്പൊ ഈ കുടുംബത്തെ ദൈവമായിട്ട് ബന്ധിക്കേണ്ടവൻ പിതാവ് അപ്പന്. അതുപോലെ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി പ്രവാചക ശുശ്രൂഷ ചെയ്യേണ്ടതും ആരാ? അപ്പൻ. പ്രവാചക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ബാബു കുടുംബത്തിന് വേണ്ടി പ്രവാചക ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞ ഏതാ? അതായത് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ വചനം കുടുംബത്തിന് അല്ലെങ്കിൽ കൊടുക്കേണ്ട ദൈവത്തിന്റെ വചനത്തിന്റെ കാര്യത്തിൽ താല്പര്യം എടുത്ത് ദൈവത്തിന്റെ വചനപ്രകാരം കുടുംബത്തെ നയിക്കേണ്ടവൻ അപ്പനാ, പുരുഷനാ. ദെൻ രാജാവെന്ന് പറഞ്ഞേക്കുന്നേ, രാജാവെന്ന് പറഞ്ഞേക്കുന്ന എന്താ? കിരീടം വെച്ച് സിംഹാസനത്തിൽ ഇരിക്കണം എന്നാണ് 1 തിമോത്തി 3 എടുക്കുമ്പോ. രാജാവിന്റെ ജോലി എന്താ ബേസിക്കലി? എന്താ രാജാവിന്റെ ജോലി? എന്താ എന്താ സിനി മിസ്സി പറഞ്ഞ എന്താ? അത് യുദ്ധം ചെയ്യുകയാണ്. അല്ല നമ്മള് ശരിക്കും പറഞ്ഞ രാജാവിന്റെ ജോലി എന്ന് പറയുന്നത് ഭരിക്കുക എന്നുള്ള അല്ലേ, രാജഭരണം എന്നൊക്കെ നമ്മൾ പറയുന്നല്ലേ. അപ്പം ലിസി പറഞ്ഞ എന്താ? പടം വെട്ടുക എന്നുള്ളതാണ്. ഇല്ല അപ്പൊ 1 തിമോത്തി 3 3 അതിന്റെ 3:4 തുടങ്ങി വായിക്കുമ്പോ പകുന്ന് വായിക്കും.
അയാൾ തന്റെ കുടുംബകാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നവനും സ്വന്തം മക്കളെ അനുസരണയിലും മാന്യതയിലും വളർത്തുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബകാര്യങ്ങൾ നിർവഹിക്കാൻ അറിഞ്ഞുകൂടാത്തവൻ ദൈവത്തിന്റെ സഭയെ എങ്ങനെ പരിപാലിക്കും? അപ്പൊ അതില് ഈ അഞ്ചാം സെന്റൻസ് ആ സത്യവദസ് നിർണ്ണയിക്കാം. 3:5 അതെ. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് സ്വന്തം കുടുംബത്തെ ഈ ഭരിക്കാന്ന് കേൾക്കുമ്പോഴേ അലറിയ, അതാണ് ഇതിനകത്ത് ചില ഭയങ്കര പ്രശ്നമല്ലേ ഭരിക്കാന്ന് കേൾക്കുമ്പോ, അല്ലേ? എന്നെ ആരും ഭരിക്കാൻ നോക്കണ്ട എന്നൊക്കെ ആൾക്കാർ പറയാറില്ല, കേട്ടല്ലോ ശരി. എന്നെ ആരും ഭരിക്കാൻ നോക്കണ്ട, ഞാൻ നിന്റെ കാര്യം നോക്കിക്കോളാം. കാരണം ഈ ബൈബിളിൽ എഴുതിയേക്കുന്ന പല വേർഡുകളും ഈ ആദാമ്യ മനസ്സിന് ഇറിറ്റേറ്റിംഗ്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് സ്വന്തം കുടുംബത്തെ, അപ്പൊ അതിനു മുമ്പ് അയാൾ തന്റെ നാല് കടി ഒന്ന് വായിക്കും. 4:5 കല്ലുകാരനൊന്നും എഴുതിയിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. അതെ, അപ്പൊ മക്കളെ അനുസരണത്തിൽ പാലിക്കുന്നവൻ, കുടുംബത്തെ ഭരിക്കുന്നവൻ എന്ന് പറഞ്ഞാല് കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ടിങ്കുവിനോട് ചോദിച്ചാൽ കുടുംബം, കുടുംബം എന്ന് പറഞ്ഞാൽ എന്താ പറയാറ്? സ്പോക്കൺ ലാംഗ്വേജിലെ ആൾക്കാർ പറഞ്ഞു നമ്മള് കുടുംബം വീട്ടിൽ പോയേക്കോന്ന് പറയാറ്. സംസാരം, സംസാരം. കുടുംബം വീട്ടിൽ പോയേക്കോന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ പറയാറ്? ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യ വീട്ടിൽ പോയേക്കും, ഭാര്യ വീട്ടിൽ പോയേക്കോന്നല്ല, ഭാര്യ വീട്ടിൽ പോയേക്കുവാണ്. അപ്പൊ ഇവിടെ കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്താ? ഭാര്യ ഭരിക്കണം എന്ന് പറഞ്ഞു, ഭരിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അതെ, ബാബു ബാബു മാത്രം അത് ശരിയായിട്ട് മനസ്സിലായി. ഭാര്യയെ നന്നായി നോക്കുന്ന, നോക്കാന്ന് ലിറ്ററലി നോക്കുക എന്നുള്ളതല്ല, ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നവനായിരിക്കും. അതെ. അപ്പോ ഇതിനകത്ത് അല്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അല്ല നമ്മളിത് ഈ ബൈബിളിലെ പല വേർഡുകളും ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നേക്കുന്നതാണെങ്കിലും ഈ ആദാമ്യ മനസ്സിന് ഇതെല്ലാം ഭയങ്കര പ്രശ്നമാണ്. അതായത് ഞാൻ ഇതിനെ കുറിച്ച് ഈ വായിച്ചിട്ടുണ്ട്, ഈ മക്കളുമായിട്ടുള്ള ബന്ധത്തില്, അതായത് പിള്ളേരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന കാരണവന്മാരുണ്ട്. അതായത് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. അപ്പൊ പിള്ളേർക്ക് പൊതുവെ ഇത് കേൾക്കുമ്പോ പിള്ളേർക്ക് ഇഷ്ടമല്ല കണ്ട്രോളുകൾ, നാച്ചുറലി അങ്ങനെയാണ്. പക്ഷെ ഇതിനെ കുറിച്ച് വളരെ ഇത്ര ശാസ്ത്രമാണ്, മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പഠിച്ചേക്കുന്നതും അതിൽ നിന്ന് റിസർച്ച് ചെയ്തിട്ടും കണ്ടെത്തിയേക്കുന്ന കാര്യങ്ങൾ. അതായത് പേരൻസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് അവർക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ, ഒരു സംശയമില്ലാത്ത കാര്യം. അതായത് പിള്ളേര് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും, അപ്പനൊരു കുഴപ്പമില്ല, അമ്മയ്ക്കൊരു കുഴപ്പമില്ല, അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ കൊച്ചു ചെയ്യും, അമ്മ അമ്മയല്ലേ അപ്പം ഇത് കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അതിനിടയ്ക്ക് അപ്പൻ്റെ വന്ന് അപ്പനൊരു കൊച്ചു ഒരു ചവിട്ട് കൊടുക്കും, അത് ചിരിക്കും, എൻജോയ് ചെയ്യും. അമ്മയ്ക്കിട്ട് വന്നൊരു അടി കൊടുക്കും, അത് കണ്ടും ചിരിക്കും, ഓ എൻ്റെ മോൻ എനിക്കിട്ട് അടിക്കാറായല്ലോ എന്ന് കരുതി ഇങ്ങനെ എൻജോയ് ചെയ്യും. ഇങ്ങനെയുള്ള അമ്മനും അമ്മമാരും അമ്മമാരും ഇഷ്ടം പോലെ ഉണ്ട് ലോകത്തിൽ. പക്ഷേ ഈ പിള്ളേർക്ക് യാതൊരു മെന്റൽ സ്ട്രെങ്തും ഇല്ലാതെ വളർന്നു വരുന്നു. അതേസമയം സ്ട്രിക്റ്റ് ഡിസിപ്ലിനിൽ വളർന്നു വരുന്ന പിള്ളേർക്ക് ദേ ഹാവ് മെന്റൽ പവർ, മെന്റൽ സ്ട്രെങ്ത്, ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് അവർക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. എവിടെ പോകുമ്പോഴും അവർക്കൊരു ബോധ്യമുണ്ട്, ഇൻഹെറന്റ് ആയിട്ട് ഈ കുഞ്ഞു കൊച്ചിന് പോലും അതുണ്ട്, ഐ ആം പ്രൊട്ടക്റ്റഡ്. കാരണം എൻ്റെ ശരി തെറ്റുകൾ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ എനിക്കൊരു അപ്പനുണ്ട് അല്ലെങ്കിൽ ഒരു അമ്മയുണ്ടെന്നുള്ള ബോധ്യം ഇൻഹെറന്റ് ആയിട്ട് ഈ പിള്ളേരുടെ ഉള്ളിലോട്ട് കയറും. അപ്പൊ അവർക്ക് എല്ലായിടത്തും പോകുമ്പോൾ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, കാരണം ഐ ആം പ്രൊട്ടക്റ്റഡ്. അതേസമയം തോന്നിയവാസം വിട്ടേക്കുന്ന പിള്ളേർക്ക് കവറ്റിക് മൈൻഡ്, അവർക്ക് അവർക്കൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി ഇല്ല, അവർക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ ഈ ദൈവം ഈ ഭരണം വെച്ചേക്കുന്നത് നോക്ക്, ഇപ്പോ ഒരു ഭരണകർത്താവ് ഒരു ഭരണം ഇല്ലാത്ത രാജ്യങ്ങളുണ്ട്, പ്രൈം മിനിസ്റ്റർ ആരാന്ന് അറിയില്ല, പ്രൈം മിനിസ്റ്റർ നാട് വിട്ടുപോയി, അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് ഇല്ല, അവിടുത്തെ ജനങ്ങൾക്ക് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. രാജ്യത്ത് ഒരു ഭരണക്രമം ഇല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള പോലെ തന്നെ. അപ്പൊ ഈ ഭരിക്കപ്പെടുന്ന ഭരണം എന്ന് പറയുന്നത് മനുഷ്യനും മെന്റലി ഫിസിക്കലി എല്ലാം ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയും പ്രൊട്ടക്ഷനും കൊടുക്കാൻ വേണ്ടി ദൈവം വെച്ചേക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് അവന്റെ വടിയും പോലും എനിക്ക് പ്രൊട്ടക്ഷൻ തരും, അല്ലെങ്കിൽ പച്ചപ്പുറങ്ങളിലോട്ട് എന്നെ നടത്തും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ കുടുംബം നല്ലപോലെ ഭരിക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഭരണത്തിന് കീഴിലായിരിക്കുന്നത് കുടുംബത്തിന് ഇഷ്ടമല്ലെങ്കിലും, കുടുംബം എന്ന് പറഞ്ഞാരാ? കുടുംബം എന്ന് പറഞ്ഞാരാ? അതല്ലേ ചെയ്യുന്നത്? കുടുംബം എന്ന് എഴുതിയേക്കുന്നത് ബൈബിളില് ഹസ്ബൻഡിനെയാണ്, അല്ല ഹസ്ബൻഡും വൈഫും അല്ല. ഇവിടെ കുടുംബം, കുടുംബത്തെ നല്ലപോലെ ഭരിക്കുന്ന ഭർത്താവായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭർത്താവുണ്ടോ? ഉണ്ട് കേട്ടോ.
ഇല്ല, മക്കളുടെ കാര്യം എഴുതിയിട്ട് ആ കൂടി തിങ്കുവിന് മനസ്സിലാവുന്നു. അതായത് കുടുംബം എന്ന് തമിഴിലൊക്കെ പറയും, കുടുംബം സംസാരം എന്നൊക്കെ പറഞ്ഞാൽ ഭാര്യനെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇഫ് യു ആർ അണ്ടർ എ സ്ട്രോങ് അഡ്മിനിസ്ട്രേഷൻ, യു ആർ എന്താ പറയുന്നത്, വളരെ ഒരു സെൻസ് ഓഫ് സെക്യൂരിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് പിള്ളേരുടെ കാര്യത്തിലാണെങ്കിലും ഭാര്യയുടെ കാര്യത്തിലാണെങ്കിലും. ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു ഭരണമുള്ള ഒരു രാജ്യത്താണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഭരണമുള്ള ഒരു രാജ്യത്തെല്ലാം വെൽഫെയർ നോക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ അവിടുത്തെ പ്രജകൾക്ക് നല്ല സെൻസ് ഓഫ് സെക്യൂരിറ്റി ആയിരിക്കും, അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അവർക്ക് എന്താ പറയുന്നത്, ചില ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ജോലി പോയാൽ അൺഎംപ്ലോയ്മെന്റ് ലോൺ കൊടുക്കും, അല്ലെങ്കിൽ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കും. അവരുടെ ലൈഫിനെ ആ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. അപ്പൊ ഈ ഭരണം ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ആ കവറ്റി ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം സെന്റൻസിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് എല്ലാ രൂപരഹിതവും വാഴുമായിരുന്നു, എല്ലാം വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണവും ഡിസിപ്ലിനും ക്രമവും അതാ ദൈവം വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ച കാര്യം, അതായത് ഓരോരുത്തരോട് നമ്മൾ എങ്ങനെ പെരുമാറണം നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാ, അതിന്റെ പാട്ടാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പൊ നമ്മുടെ മുകളിൽ ദൈവം വെച്ചേക്കുന്ന അധികാരങ്ങൾ, അതിന്റെ എക്സാമ്പിൾ ഇതാണ്, പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധമാണ് ദൈവത്തിന്റെ വചനത്തിൽ എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ അധികാരങ്ങൾക്കും കീഴടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അല്ലാതെ ഉള്ളതല്ല ഈ കവറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞ ലോകത്തിലെ ആ റബല്യ സ്പിരിറ്റ് അല്ല ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോ എല്ലാ അധികാരങ്ങൾക്കും ഈ റോമൻസ് 13 അതുകൊണ്ട് ഈ ഭരണം സെർവന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ള നമ്മുടെ അലർജി, അത് ആദാമ്യ മനസ്സിന്റെ അലർജിയാണ്. അതിൽ നിന്ന് നമ്മളൊന്ന് സ്വാതന്ത്ര്യം നേടിയാലേ ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഇടയനായിട്ടുള്ള സ്റ്റേറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂ. റോമൻസ് 13 അതിന്റെ ഒന്ന് രണ്ട് സെന്റൻസ് വായിക്കും, ഭഗവാൻ വായിക്കും. എല്ലാവരും ഭരണാധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ, കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒരു അധികാരവുമില്ല. നിലവിലുള്ള അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് അധികാരത്തെ എതിർക്കുന്നവൻ ദൈവം നിശ്ചയിച്ച ക്രമത്തെ എതിർക്കുന്നു, അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. അതെ, അപ്പൊ അതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പം ഇപ്പൊ നമുക്ക് ദൈവം നമുക്ക് അപ്പനെയും അമ്മയും തന്നിട്ടുണ്ട്. പിള്ളേർക്ക് ബൈ ചാൻസ് ആയിട്ട് ഉണ്ടായതല്ല അപ്പനും അമ്മയും, ആണോ ഈ പിള്ളേരുണ്ടായത് അപ്പനും അമ്മയും ചേർന്ന അല്ലെ. അപ്പൊ ദൈവം വെച്ചേക്കുന്ന അധികാരം, ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, എല്ലാവരും ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ മുകളിലുള്ള അധികാരത്തെ, ഇവിടെ പറഞ്ഞേക്കുന്നത് സെക്യുലർ വേൾഡിലെ അധികാരത്തെയാണ്. അറ്റ് ദി സെയിം ടൈം അടിയിലോട്ട് വായിക്കുമ്പോൾ എല്ലാ അധികാരത്തെയും അത് എഴുതിയേക്കുന്നത്, അധികാരത്തിന് വിധേയരായിരിക്കട്ടെ, കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവും ഇല്ല. അപ്പൊ നമ്മുടെ ഇറസ്പെക്റ്റീവ് ഓഫ് അവർ പൊളിറ്റിക്കൽ അലീജിയൻസ് ഭരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിനെ റെസ്പെക്ട് ചെയ്യാനും അതിന് കീഴടങ്ങിയിരിക്കാനും നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്. അപ്പം കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒരു അധികാരവും ഇല്ല, നിലവിലുള്ള അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് അധികാരത്തെ എതിർക്കുന്നവൻ ദൈവം നിശ്ചയിച്ച ക്രമത്തെ എതിർക്കുന്നു. ഇതൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇപ്പം ശരി, സ്ത്രീയുടെ ശിരസായിട്ട് ഭർത്താവിനെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് ശിരസായിട്ട് അപ്പനെയും അമ്മയും വെച്ചിട്ടുണ്ട്. ഈ അധികാരത്തെ എതിർക്കുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ആരെ എതിർക്കുന്നത്? അപ്പനെ അമ്മയല്ല, ദൈവം വെച്ചേക്കുന്ന ക്രമത്തെ എതിർക്കുന്നത്. എന്നിട്ട് എഴുതിയേക്കുവാണ്, അതുകൊണ്ട് അധികാരത്തെ എതിർക്കുന്നവൻ ദൈവം നിശ്ചയിച്ച ക്രമത്തെ എതിർക്കുന്നു. അടുത്ത സെന്റൻസ് അതാ ഇമ്പോർട്ടൻ്റ്, അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. എന്നിട്ട് അടിയിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ ശിഷ്ടന്മാർക്കല്ല ദുഷ്ടന്മാർക്കാണ് അധികാരികൾ ഭീഷണിയാകുന്നത്. അപ്പൊ ഈ അധികാരം ഭരണം എന്ന് കേൾക്കുമ്പോൾ ഒരു ഉള്ളില് ഒരു റിപ്പൾഷൻ വരുന്ന ആർക്കാ? റൈറ്റ് ലൈഫിന് തയ്യാറല്ലാത്തവർക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ പോലീസിനെ കാണുമ്പോൾ ചിലർക്ക് പേടി വരാൻ കാരണം എന്താ? അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ പോലീസിനെയോ അല്ലെങ്കിൽ കോടതിയെയോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ദൈവം നിശ്ചയിച്ച ക്രമത്തിൽ അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. ശിഷ്ടന്മാർക്കല്ല ദുഷ്ടന്മാർക്കാണ് അധികാരികൾ ഭീഷണിയാകുന്നത്. അധികാരിയെ ഭയപ്പെടേണ്ടി വരരുതെന്ന് നീ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് അധികാരി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുകളിൽ വെച്ചേക്കുന്നത് ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ മാതാപിതാക്കള്, അല്ലെങ്കിൽ ഇനിയിപ്പോ ഭർത്താവിനാണെങ്കിൽ ആരാ അധികാരി? തലയായിട്ട് ആരുണ്ട്? കർത്താവുണ്ട്. അതാണ് ഏറ്റവും പ്രശ്നമുള്ള കേസ്. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കർത്താവിനെ ഭയപ്പെടണ്ട എന്ന് ആഗ്രഹിക്കുന്നുവോ എന്ത് ചെയ്യണം? അധികാരിയെ ഭയപ്പെടേണ്ടി വരരുതെന്ന് നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നല്ലത് ചെയ്യുക, നിനക്ക് അയാളുടെ അംഗീകാരം ലഭിക്കും. കാരണം അയാൾ നിന്റെ നന്മയ്ക്കായുള്ള ദൈവദാസനാണ്. നീ തെറ്റ് ചെയ്യുന്നെങ്കിൽ ഭയപ്പെടുക, അയാൾ വെറുതെയല്ല വാൾ ഏന്തിയിരിക്കുന്നത്. കുറ്റവാളിയുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നടപ്പിലാക്കാനുള്ള ദൈവദാസൻ അത്രേ അയാൾ. അപ്പൊ നമ്മൾ പൊതുവെ ദൈവദാസൻ എന്ന് കേട്ട് ആരെയും ഉദ്ദേശിക്കാറില്ലേ? അവരൊക്കെ ദൈവദാസന്മാരാണ്, വിശ്വാസികളെയും തന്നെയും ദൈവദാസൻ അത്ര പറയുന്നില്ല, ശ്രേഷ്ഠരായിട്ടുള്ള ദൈവദാസൻ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സുകൾ മാറി മാറി വരും.
പക്ഷെ ഇവിടെ ദൈവദാസൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാ ആരെയാ പറഞ്ഞിരിക്കുന്നത്? അതായത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനായിട്ടുള്ള ദൈവദാസന്മാരാണ് അത്. പോലീസ് അതെ, ജഡ്ജി അതെ, പട്ടാളം അതെ, ഇതൊക്കെ ദൈവത്തിന്റെ ദാസന്മാരാ. എന്തിനു വേണ്ടിയാ? ദൈവത്തിന്റെ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനായിട്ട്, ദൈവത്തിന്റെ ആ ക്രോധം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ദൈവദാസന്മാരാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന അഞ്ചാം സെന്റൻസ് തുടങ്ങി. അതുകൊണ്ട് ദൈവത്തിന്റെ ക്രോധത്തെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷി അനുസരിച്ചും ഒരാൾ വിധേയത്വമുള്ളവനായിരിക്കണം. അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ക്രോധം വരും, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഒരു കോൺഷ്യൻസ് എന്ന് പറയുന്ന എല്ലായിടത്തും ഒരു ഭരണക്രമമുണ്ട്. നമുക്ക് ഓഫീസിൽ പോകുമ്പോഴാണ് എല്ലാവർക്കും നല്ലപോലെ അറിയാം, ഓഫീസിൽ ചെല്ലുമ്പോൾ ആരും അധികാരത്തിനെതിരെ റബല് ചെയ്യാറില്ല. റബല് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം എന്താ? ജോലി പോകാതുകൊണ്ട്. അപ്പൊ വീട്ടിൽ ഭാര്യ ഭർത്താവിനെതിരെ റബല് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് അതേ ഗൗരവത്തിൽ കാണത്തില്ല. അതേ ഗൗരവത്തിലാണ് കാണുന്നതെങ്കിൽ അറിയത്തില്ല, അവനവൻ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി. കാരണം ദൈവത്തിന്റെ വചനത്തിൽ അവനവനെ തന്നെ വിധിക്കണം എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഓഫീസിൽ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആകുമ്പോൾ വളരെ ഒബീഡിയന്റാ നമ്മളൊക്കെ. ആ ഓഫീസിൽ നമ്മുടെ മുകളിലിരിക്കുന്ന ആളോട് കാണിക്കുന്ന അപ്പോളെ ഇരുന്നു വളരെ ഹമ്പിളായിരിക്കും, ഇങ്ങോട്ട് എന്ന് പറഞ്ഞൊന്നും മിണ്ടത്തില്ല. അതേ രീതിയിലാണോ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പലപ്പോഴും പെരുമാറുന്നത്? അതെയോ? അതെങ്ങനെയിരിക്കും? ഭാര്യമാർക്ക് പറയാൻ പറ്റുമോ? അത് ഭർത്താക്കന്മാർക്ക് അറിയുകയും ചെയ്യാം എങ്ങനെയാ പെരുമാറുന്നത്. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനം അനുസരിച്ച് കർത്താവിൽ നിന്നുള്ള പ്രശംസയ്ക്ക് അർഹരായി തീർന്നെങ്കിൽ ദി ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള പ്രത്യേക അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും ആ വിളി കേൾക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിച്ചേ പറ്റൂ. ദർ ഇസ് നോ അതർ വേ. ലോകത്തിലുള്ള കൾച്ചറോ ലോകത്തിലുള്ള ഒരു ജീവിക്കുന്ന കണ്ട് ജീവിച്ചാൽ ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ നമ്മൾ എങ്ങനെയായി തീരും? ബൈബിൾ ടെർമിനോളജി അനുസരിച്ചാണെങ്കിൽ നമ്മൾ നഗ്നരായിട്ട് വെളിപ്പെടും, ഒന്നുമില്ലാത്തവരായിട്ട്, നമുക്ക് ഉടയാടയില്ലാത്തവരായിട്ട് കാണും. കാരണം നമ്മുടെ വസ്ത്രമോ നീതി പ്രവൃത്തികളാണ് എഴുതിയിരിക്കുന്നത്, നല്ല പ്രവൃത്തികൾ. നമ്മുടെ ജീവിതമാണ് കർത്താവിന്റെ മുമ്പിൽ മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കാനുള്ള ഉടവ എന്ന് പറയുന്നത് നീതി പ്രവൃത്തികൾ. അപ്പൊ ഇതില് ഓരോരുത്തരോടും എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ നമ്മൾ പിതാക്കന്മാരോട് അല്ലെങ്കിൽ പ്രായം കൂടിയവരോട്, ജനറലി സ്പീക്കിംഗ്, നമ്മുടെ മുകളിൽ ദൈവം വെച്ചേക്കുന്ന അധികാരത്തോട്, അത് കുടുംബത്തിൽ മാത്രമല്ല നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നിടത്തും, ഒരിക്കലും ഒരു കർത്താവിന്റെ ദാസൻ നമ്മുടെ മുകളിലുള്ള അല്ലെങ്കിൽ ബോസിനോട് ഇറ്റ് ഇസ് നോട്ട് ഫെയർ ടു ടോക്ക് ബാക്ക്. അത് കർത്താവിന് ഒരു മഹത്വം കൊടുക്കത്തില്ല. അനുസരണ നല്ലത്, നല്ലത് അനുസരിക്കാനാ ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. അപ്പൊ ഇതില് ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. കാരണം ബിഹേവിയർ നല്ലതല്ലേ, പിന്നെ നമുക്ക് സുവിശേഷം പോലും പറയാൻ ഒരു ചാൻസും ഇല്ല. കാരണം ആദ്യമേ നല്ലൊരു ഒരു മനുഷ്യനായിട്ട് നമ്മൾ അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ സുവിശേഷം പറഞ്ഞാൽ ആരും സ്വീകരിക്കത്തില്ല. അയോഗ്യനായ സാക്ഷി നീതിയെ പരിഹസിക്കുന്നു എഴുതിക്കുന്ന അയോഗ്യനായ സാക്ഷി എന്ന് പറഞ്ഞാല് നമുക്ക് ലഘുവം ബാധിച്ച ആളുകൾ, ലഘുവം ബാധിച്ച ആളെന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ലഘുവം ബാധിച്ച നമുക്ക് ലഘുവം ബാധിച്ചില്ല എന്ന് വിചാരിക്കണ്ട. രക്ഷിക്കപ്പെടാത്ത എല്ലാവർക്കും കുറേച്ചെ ലഘുവം ബാധിച്ചിട്ടുള്ളവരാ. കാരണം പിശാചിന്റെ അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറില്ല. കാരണം അങ്ങനെയാ പൗലോസിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോ പൗലോസിനോട് കർത്താവ് എന്താ പറയുന്നത്? അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവപുത്രന്റെ അധികാരത്തിലേക്ക് മനുഷ്യരെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയാ പൗലോസിനെ വിളിച്ചത്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പുത്രന്റെ അധികാരത്തിന് കീഴിലല്ലാത്ത എല്ലാ മനുഷ്യരും പിശാചിന്റെ സാമ്രാജ്യത്തിലാ, പിശാചിന്റെ അധികാരത്തിന്റെ കീഴിലാ. ഇതല്ലാതെ വേറൊരു അധികാരമില്ല. ഇത് രണ്ടും വേണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഇഫ് യു ആർ നോട്ട് സെറ്റ് ഫ്രീഡ് ബൈ ദി സൺ ഓഫ് ഗോഡ്, യു ആർ എ സ്ലേവ് ഓഫ് ദി പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തു യേശുവിലൂടെ വീണ്ടും ചെന്നും പ്രാപിക്കാത്ത എല്ലാ മനുഷ്യരും പിശാചിന്റെ അധികാരത്തിന് കീഴിലാണ്. കർത്താവ് പറഞ്ഞു രണ്ടായിട്ടാണ് ദൈവത്തിന്റെ വചനം മനുഷ്യരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൂ, ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും. ഇതൊക്കെ എഴുതിയേക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് ആർക്കും മാറ്റി പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയില്ലെങ്കിൽ നമ്മൾ പിശാചിന്റെ അടിമയാണ്. അപ്പൊ ഇതില് ഈ അധികാരത്തിന്റെ കീഴില് അല്ല, പൗലോസിനോട് പറഞ്ഞത് ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് മനുഷ്യനെ വിളിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ് പൗലോസിന് കൊടുത്തത്. ജസ്റ്റ് ആ സ്ഥലം ഒന്ന് വായിക്കുക, സ്വല്പ 26-ാം അധ്യായത്തില്. ഇത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. അതായത് കർത്താവിന്റെ അധികാരത്തിന് കീഴിൽ വന്നില്ലേ, നമ്മൾ പിശാചിന്റെ അധികാരത്തിന് കീഴിൽ ഓട്ടോമാറ്റിക്കലി, നമ്മൾ അറിയുന്നില്ലെന്നുള്ളൂ. അതിന്റെ 16 തുടങ്ങി വായിക്കും, ബാബു നോക്കി 26-ന്റെ 14 തുടങ്ങി വായിച്ചു, അല്ല 13 തുടങ്ങി വായിച്ചു. അപ്പൊ അല്ലയോ രാജാവേ, നട്ടുത്ത നേരത്ത് വഴിയിൽ സൂര്യനേക്കാൾ തിളക്കമാർന്ന ഒരു പ്രകാശം ആകാശത്ത് നിന്ന്
എന്റെയും എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരുടെയും ചുറ്റും പ്രസരിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണുപോയി. അപ്പോൾ ഹീബ്രു ഭാഷയിൽ ഒരു സ്വരം എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സാവൂൾ സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തിന്? മുള്ളാണിയിൽ ചൊഴിച്ചാൽ നിനക്ക് നോവും. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രഭോ നീ ആരാണ്? കർത്താവ് അരുൾ ചെയ്തു, നീ പീഡിപ്പിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് നിൽക്കുക, ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നെ ശുശ്രൂഷിക്കാൻ നിന്നെ നിയോഗിക്കുന്നതിനാണ്. എന്നെ കുറിച്ച് നീ കണ്ടതും ഇനി ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതുമായ കാര്യങ്ങൾ നീ സാക്ഷ്യം വഹിക്കേണ്ടതിനാണ്. ജനതയിൽ നിന്നും വിജാതിയരിൽ നിന്നും നിന്നെ ഞാൻ മോചിപ്പിക്കും. അവരുടെ കണ്ണുകൾ തുറക്കാനും അങ്ങനെ അവർ ഇരുളിൽ നിന്നോ വെളിച്ചത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപബോധനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ ഒരു സ്ഥാനം നേടാനും ഞാൻ അവരുടെ അടുക്കലേക്ക് നിന്നെ അയക്കും. അല്ലയോ അഗ്രിപ്പ രാജാവേ, ആയതിനാൽ ആ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാട്ടിയില്ല. പൗലോസ് ഇതുപോലെ എല്ലാ മനുഷ്യർക്കും കർത്താവ് വെളിപ്പെടുന്നുണ്ട്. ഇതുപോലെയല്ല, പിന്നെ ഡിഫറെന്റ് വേ, പലർക്കും പല രീതിയിലായിരിക്കും. പക്ഷേ ഈ പൗലോസിന് ഈ കർത്താവ് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതല്ല. പൗലോസ് പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നില്ലേ, അതുകൊണ്ട് ആ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ ലോകത്തിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാൽ വളരെ ചുരുക്കം ആൾക്കാരല്ലേ പോസിറ്റീവായിട്ട് പ്രതികരിക്കാറുള്ളൂ. അപ്പൊ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് ബൈ ലോർഡ്സ് ഗ്രേസ് സത്യം അറിയാനുള്ള അവസരം നമുക്ക് കിട്ടി, സത്യത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അവസരം ദൈവം തന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജീവിച്ച് കുറച്ചു കാലത്തെ ജീവിതമുള്ളൂ. 50 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും കാണത്തില്ല, കാണാൻ ചാൻസ് ഇല്ല എന്നാ നമുക്ക് അറിയത്തില്ല അറ്റ് ദി സെയിം ടൈം. അപ്പൊ ഇതിനു മുമ്പ് കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പ് നമ്മൾ നിന്നേ പറ്റൂ. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ എവിടെ എത്തിപ്പെടുന്നു അത് പിന്നെ എറ്റേണൽ, അതിന് മാറ്റം വരുത്താൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് നമ്മുടെ എറ്റേണൽ സ്റ്റേജിന് മാറ്റം വരുത്താൻ പറ്റും. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന കർത്താവിനോടുള്ള വിശ്വസ്തത, കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലുള്ള ഇതിനനുസരിച്ചാണ് നമ്മുടെ എറ്റേണിറ്റി ഡിസൈഡഡ് ആകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എറ്റേണിറ്റിയുടെ മേൽ നിയന്ത്രണമുണ്ട്. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നിയന്ത്രണമില്ല. നമ്മൾ ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, ഈ ബിഹേവിയർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലഘുവൻ ബാധിച്ച ആളുടെ കാര്യം നമ്മൾ ചിന്തിച്ചു. ലഘുവൻ അങ്ങനെ ഒത്തിരി ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. എത്ര ഉണ്ടായിരുന്നു? എത്ര ഭൂതം ഉണ്ടായിരുന്നു? ഇതൊക്കെ ബൈബിളിൽ നമ്മൾ ചെറുപ്പം തുടങ്ങിയായിരുന്നു. 2000 പന്നികളിൽ കയറി. അപ്പം ഇനി ഒരു പന്നിയിൽ എത്ര കയറി? നല്ല മിനിമം അപ്പൊ 2000 ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഈ ദൈവപുത്രന്റെ സ്വാതന്ത്ര്യത്തിലോട്ട് വരാത്ത എല്ലാവരും പിശാചിന്റെ അധികാരത്തിന് കീഴില്ല. ഇനി എത്ര ഭൂതങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അറ്റ് ദി സെയിം ടൈം ഈ ലഘുവൻ അങ്ങ് വിട്ടുപോയി, അങ്ങ് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിനുള്ള സന്തോഷം അനുഭവിച്ചതോടുകൂടി ഈ ലഘുവൻ ബാധിച്ചവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു? സുവിശേഷ പ്രവർത്തനമായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത്, പക്ഷേ കർത്താവ് പറഞ്ഞു, നിനക്ക് നീ ഇപ്പൊ സുവിശേഷ പ്രവർത്തനം ചെയ്യണ്ട, നീ വീട്ടിൽ പോയി നിന്റെ സ്വന്തക്കാരുടെ അടുത്ത് നീ ഒരു ക്രിസ്ത്യാനിയായി തീരുക, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മാറ്റം മറ്റുള്ളവർ ദർശിക്കട്ടെ. പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ടു, പിറ്റേ ദിവസം പ്രവർത്തനം ആരംഭിക്കും ആൾക്കാർ, സുവിശേഷ പ്രവർത്തനം. ആ കേൾക്കുന്നവരെല്ലാം പുച്ഛിക്കും. കാരണം ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് മനുഷ്യർക്ക് കൺവിൻസ്ഡ് ആകാതെ നമ്മൾ സുവിശേഷം പറഞ്ഞപ്പോ ഒരു കാര്യമില്ല. കർത്താവ് പറഞ്ഞ് പറയരുതെന്ന്, നിന്നിൽ നിന്ന് ലഘുവം വിട്ടുപോയി എന്നുള്ളത് മനുഷ്യരോടെ നിന്ന് കാണണ്ടേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ബിഹേവിയർ റൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കർത്താവിനോട് ചെയ്യാവുന്ന ഉപകാരം എന്ന് പറയുന്നത്, സുവിശേഷത്തിന്റെ പ്രൊപ്പഗേഷന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ് എന്ന് പറയുന്നത് ആരോടും സുവിശേഷം പറയാതിരിക്കുന്ന. കാരണം ലഘുവം ബാധിച്ചവനോട് കർത്താവ് പറഞ്ഞു, നീ ആരോടും പറയണ്ട, നീ വീട്ടിൽ പോയി വീട്ടുകാരുടെ അടുത്ത് നിനക്ക് സാക്ഷ്യം കിട്ടട്ടെ. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ ഈ സ്വന്തം ദേശത്ത് സുവിശേഷം പറയില്ല, ഇത് ആരും അറിയാത്ത സ്ഥലത്ത് പോയി സുവിശേഷം പറയുള്ളൂ. കാരണം അവിടെ പിന്നെ ഒരു ടെസ്റ്റിമണി ഉണ്ടാക്കണ്ട, ടെസ്റ്റിമണി ഉള്ള ആളായിട്ടാ ചെല്ലുന്നത്. കാരണം എന്നാ ദൈവം ആഗ്രഹിക്കുന്നത്, മുമ്പും പിമ്പും ഉള്ള ജീവിതം തമ്മിലുള്ള വ്യത്യാസം മറ്റു മനുഷ്യർ, ബന്ധക്കാർ, സ്വന്തക്കാര്, സുവിശേഷം ആരംഭിക്കേണ്ടത് എവിടെ നിന്നാണ്? സ്വന്തം വീട്ടിൽ നിന്ന്. പത്രോസ് പറഞ്ഞു, വിധി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ദൈവഭവനത്തിലാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു കർത്താവിന് വേണ്ടി രക്ഷിക്കപ്പെട്ടെന്നൊക്കെ സാക്ഷ്യങ്ങൾ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന ആളല്ല. അങ്ങനെ പറയാറില്ലേ പൗലോസിനെ, സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച് പറയുന്ന കേട്ടിട്ടുണ്ട്. സെയിന്റ് അഗസ്റ്റിൻ പാപത്തിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ സെയിന്റ് അഗസ്റ്റിനെ വീണ്ടും പാപത്തിന് വേണ്ടി വിളിച്ച് പറഞ്ഞു, ആ അഗസ്റ്റിൻ പണ്ടേ മരിച്ചുപോയി, ആ അഗസ്റ്റിൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമുക്ക്
നമ്മുടെ ബന്ധക്കാരുടെ അടുത്ത് സ്വന്തക്കാരുടെ അടുത്ത് അങ്ങനെ ഒരു സാക്ഷി ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പഴയ മനുഷ്യൻ മരിച്ചിട്ടില്ല, പഴയ മനുഷ്യൻ തന്നെ ജീവിച്ചിരിക്കുന്നു. ആ മനുഷ്യൻ മരിച്ചു പോയി, ഇതൊരു ഈ പുതിയ മനുഷ്യന്റെ മോചായാലെന്താ? ഈ കൊളോസിലേന 3:2-10 വായിക്കുമ്പോ മുഖച്ചായാലും ഒരു മാറ്റം വന്നിട്ടില്ലെങ്കിൽ ആൾക്കാരെങ്ങനെയാ പഴയ ആളാന്ന് തന്നെ വിചാരിക്കുന്നുള്ളൂ. മൂന്നിന്റെ പത്തില് സോറി നിങ്ങൾ പുതിയ പ്രകൃതി സ്വീകരിച്ചിരിക്കുന്നു, ഇത് ജ്ഞാനത്തിൽ സൃഷ്ടാവിന്റെ ഛായയിൽ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പൊ പുതിയ പ്രകൃതി അല്ലെ, പുതിയ മുഖച്ചായൽ, പഴയ മുഖച്ചായൽ മാറി പുതിയ മുഖച്ചായൽ ആയി. ഇപ്പൊ ഇപ്പോഴത്തെ മുഖച്ചായൽ ആരല്ലേ? ഇത് ജ്ഞാനത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലേക്ക്, ഇവിടെ ദൈവത്തെ വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് അനുസരിച്ച് പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരുടെയും മധ്യേ ക്രിസ്തുവിന്റെ സൗരഭ്യം. അപ്പൊ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ സൗരഭ്യമല്ല, ദുർഗന്ധ വരുന്നെങ്കിൽ സുവിശേഷം പ്രൊപ്പഗേറ്റഡ് ആവില്ല. അതിൽ സുവിശേഷം മെയിൻലി വാക്കാലും പ്രവൃത്തിയാലും, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഇങ്ങനെയാണ് അതിന്റെ ഓർഡർ എഴുതിയേക്കുന്നത്. അവർ ഓർഡർ എന്താ സുവിശേഷത്തിന്റെ? അതെ, പ്രവർത്തിച്ചതും പഠിപ്പിച്ചതും എഴുതി. കർത്താവിനെ കുറിച്ച് അങ്ങനെ എഴുതിയേക്കുന്നത്, അപ്പോസ്തലന്മാരെ കുറിച്ച് അങ്ങനെ എഴുതിയേക്കുന്നത്. ദി ഗ്രേറ്റ് ടീച്ചർ ഓഫ് ദി ഓൾഡ് ടെസ്റ്റാമെന്റ് ആരായിരുന്നു? എസ്ര. എസ്രയുടെ ജീവിതത്തെ കുറിച്ച് എന്താ എഴുതിയേക്കുന്നത്? എങ്ങനെ ലിസ്റ്റ് പറഞ്ഞു? കാരണം ഇത് നമ്മൾ അറിയണ്ടേ, എസ്ര ഒരു യുണീക് മാനാ ജോൾ ടെസ്റ്റ് ആണ്. എങ്ങനെയാ ജൂല് എസ്രയുടെ കാര്യം? എസ്രയുടെ എങ്ങനെയാ ജൂനി? എസ്രയെ കുറിച്ച് എന്താ എഴുതിയേക്കുന്നത്? എസ്ര വാസ് ദി ഗ്രേറ്റസ്റ്റ് ടീച്ചർ. അതെ, അപ്പോ പഠിക്കുക, പ്രാവർത്തികമാക്കുക. നമ്മൾ ഈ പോലീസ് പരേഡ് കണ്ടു, ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് പഠിക്കുക, പ്രാവർത്തികമാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചാൽ മതി, അല്ലാതെ എല്ലാം പഠിച്ചു കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പഠിക്കുക, പ്രാവർത്തിയാക്കുക, പഠിക്കുക, പ്രാവർത്തിയാക്കുക, ദെൻ പഠിപ്പിക്കുക. അതായിരുന്നു എസ്ര. അപ്പൊ ഇവിടെ അപ്പോസ്തലന്മാർ എഴുതിയേക്കുന്നുണ്ട് ന്യൂ ടെസ്റ്റാമെന്റില്, ഈ Mark 6:30 അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും എല്ലാം യേശുവിനെ അറിയിച്ചു. എന്തൊക്കെ അറിയിച്ചു? അപ്പൊ നമ്മളും ഇങ്ങനെ തന്നെയായിരിക്കണം. നമ്മള് ചെയ്യാത്ത കാര്യം പഠിപ്പിക്കരുത്, അതുകൊണ്ട് പഠിപ്പിക്കാതിരിക്കരുത്, ചെയ്യുക, പഠിപ്പിക്കുക. അപ്പൊ പഠിക്കുക, ആദ്യമേ പഠിക്കുക. അപ്പൊ പലപ്പോഴും എന്ത് ചെയ്യും ആൾക്കാർ? പഠിക്കണ്ടെന്ന് വിചാരിക്കും. പഠിച്ചാൽ പിന്നെ എന്താ പ്രശ്നം? എന്താ അത് ചെയ്യേണ്ട വരും. അപ്പൊ ഏറ്റവും നല്ല പരിപാടി ഇതൊന്നും കൂടാതെ ജീവിക്കുക, കീപ്പ് അവേ. അപ്പൊ കീപ്പ് അവേ ആകുന്നതോറും ഇങ്ങനെ അകന്നകന്ന് പോയി നമ്മൾ ദൈവത്തിൽ നിന്ന് അകലും തോറും വേറൊരു സ്ഥലത്തേക്ക് അടുത്തോണ്ടിരിക്കുക. എന്നോട്ടാ പിശാചിന്റെ അടുത്തേക്ക് അടുത്തോണ്ടിരിക്കുക. അല്ല, നമുക്ക് ഒരു ന്യൂട്രൽ പൊസിഷൻ ഇല്ല. ദൈവത്തിൽ നിന്ന് അകലുന്നതനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ദൈവത്തെ എതിർക്കുക, അല്ല ദൈവത്തെ എതിർക്കുക, പിശാചിനെ എതിർക്കുക. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുക്കുക, അവൻ നിങ്ങളോട് അടുത്തു വരും. അപ്പൊ പിശാചിനെ നമ്മള് ദൈവത്തോട് അടുക്കാതിരിക്കുമ്പോൾ നമ്മൾ പിശാചിനോട് ഓട്ടോമാറ്റിക്കലി അടുക്കുന്നുണ്ട്. പിശാചിനോട് അടുക്കും തോറും അവൻ നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത് വന്നോണ്ടിരിക്കുന്നുണ്ട്. അതാ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഇതില് അപ്പോസ്തലന്മാർ ചെയ്തതും പഠിപ്പിച്ചതും കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് സിസ്റ്റർമാർ. ആക്ട്സ് 1 വായിക്കാം, ഇവിടെ വായിക്കണ്ട, ആദ്യത്തെ 3 വായിച്ചാൽ അല്ലെ, 2 ഒന്നുകൂടി വായിച്ചു. തിയോഫിലോസ് യേശു താൻ തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിന് കൽപ്പന നൽകിയ ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട നാൾ വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കർത്താവിന്റെ നേച്ചർ എങ്ങനെയായിരുന്നു? പ്രവർത്തിക്കുക, പഠിപ്പിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിയില്ലാത്ത വിശ്വാസത്തിന് ദൈവം അബ്സല്യൂട്ട്ലി ഒരു വാല്യൂം കൊടുത്തിട്ടില്ല. അത് എന്താ പറയുക, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അതിനെ കമ്പയർ ചെയ്തേക്കുന്ന എന്തിനോടാ? കാറ്റില്ലാത്തതാണ് യാക്കോബ്. കാരണം ഇത് നോക്കുന്നത് നമ്മൾ ബൈബിൾ ന്യൂ ടെസ്റ്റാമെന്റ് പഠിച്ചേ പറ്റൂ. ദർ ഇസ് നോ എക്സ്ക്യൂസ്. വിശ്വാസം ഇല്ലാത്ത, അല്ല പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം യാക്കോബ് എന്തിനോടാ കമ്പയർ ചെയ്തേക്കുന്നത്? എന്തിനോടാ ലിസി?
അതെയോ, ഈ ന്യൂ ടെസ്റ്റാമെന്റ് പഠിച്ചേ പറ്റൂ, പഠിച്ചില്ലെങ്കിൽ നമ്മള് ക്ലാസ് എന്താ സ്കൂളിൽ പഠിക്കുന്ന പോലെ പഠിച്ചേ പറ്റൂ. കമ്പയർ ചെയ്തേക്കുന്ന എന്താണ്? ആത്മാവില്ലാത്ത ശരീരം, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? യാക്കോബ് രണ്ടാം അധ്യായം നോക്കി, കാരണം അത്രയും നല്ലൊരു കമ്പാരിസൺ വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. അല്ല എന്നാ രണ്ടാം അധ്യായത്തില് എന്റെ കൺക്ലൂഷൻ ലാസ്റ്റ് പാർട്ടിൽ നോക്കി, 26 വായിച്ചു. അല്ല എന്നാ അതിന് 26 ഇങ്ങനെ മിസ് ചെയ്താൽ, ഒരു സെന്റൻസ് ചെയ്താലിങ്ങനെയൊക്കെ മിസ് ചെയ്താൽ, അതെ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. സംശയമുണ്ട്? ആത്മാവില്ലാത്ത ശരീരം നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, നമ്മുടെ ഉറ്റവര് ബന്ധപ്പെട്ടവര് ജീവനോട് ഇരുന്ന് ഇന്നലെ ജീവൻ ഉണ്ടായിരുന്നു ഇന്ന് മരിച്ചു, അതാ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ജീവനോട് ഇരുന്ന ആളും മരിച്ചു കഴിഞ്ഞപ്പോ നല്ല എന്തൊരു വ്യത്യാസം വന്നേക്കുന്നു, പിന്നെ വിളിച്ചാൽ അറിയില്ല, ചൊല്ലി ഒരു ഒരു മണ്ണുകെട്ടയത്, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്. സംശയമില്ലാത്ത കാര്യമല്ലോ, നല്ല ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ഹൊറിബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അതുപോലെയാണ് എന്ത് പ്രവർത്തിയില്ല, അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുന്നില്ലെങ്കിൽ അപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് എന്താന്ന് ചോദിച്ചാൽ, യു ആർ നോട്ട് ഗോയിങ് ടു ഇൻഹെറിറ്റ് ദി ദി കിങ്ഡം ഓഫ് ലൈഫ്, ഡെഡ് ആണ്, അങ്ങോട്ട് നമുക്ക് പ്രവേശനം കിട്ടില്ല. അത്ര നമ്മളൊരു കോമൺ സെൻസ് വെച്ച് നോക്കിയാലും അങ്ങനെ അല്ലെങ്കിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ വായിച്ച് പഠിക്കാൻ വേണ്ടി എഴുതിയേക്കുന്നതാണെങ്കിൽ വാട്ട് ഇസ് യൂസ്? ഒരു യൂസും ഇല്ല. അപ്പൊ എന്ത് എഴുതിയിട്ടുണ്ടോ, എന്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കിയില്ലെങ്കിൽ യു ആർ ലൈക്ക് എ ഡെഡ് ബോഡി. പ്രാർത്ഥി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ചിട്ട് നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ ഇറക്കിയാൽ സമയമെടുക്കാം. അറിയാവുന്ന സ്ഥലം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ, എന്നാലും ഒന്നുകൂടെ അത് ചിന്തിക്കേണ്ടത് അത്യാവശ്യം തോന്നിയതുകൊണ്ട് ചിന്തിക്കാം. ഈ ലൂക്കോസിന്റെ സുവിശേഷം 10 അപ്പോൾ 10:25 തുടങ്ങി. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവൻ അയാളോട് പറഞ്ഞു, നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നീ എന്ത് വായിക്കുന്നു? അയാൾ മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അവൻ അയാളോട് പറഞ്ഞു, നിന്റെ മറുപടി ശരിയാണ്, നീ ഇത് ചെയ്യുക, നീ ജീവിക്കും. നമുക്കറിയാം. അപ്പം അത് കഴിഞ്ഞ് അവൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ അയാൾ സ്വയം നീതീകരിക്കാൻ യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? കർത്താവ് പറഞ്ഞ ആ ഉപമ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വായിക്കുന്നില്ല, നമ്മുടെ സമയം കൺസെർവ് ചെയ്യാനായിട്ട്. എന്നിട്ട് അവസാനം കർത്താവ് പറഞ്ഞ ഒരു 36 തുടങ്ങി വായിക്കുമ്പോൾ, ഈ 3 പേരിൽ ആരാണ് കവർച്ചക്കാരുടെ കയ്യിലാകപ്പെട്ട ആ മനുഷ്യന് അയൽക്കാരനായി തീർന്നത്? എന്താണ് നിന്റെ അഭിപ്രായം? അയാൾ പറഞ്ഞു, അയാളോട് കരുണ കാണിച്ചവൻ തന്നെ. യേശു പറഞ്ഞു, നീയും പോയി ഇതുപോലെ ചെയ്യുക. അപ്പൊ അതിനുമുമ്പ് 28 സെന്റൻസ് നമ്മൾ കണ്ടു, നിന്റെ മറുപടി ശരിയാണ്, നീ ഇത് ചെയ്യുക, നീ ജീവിക്കും. അപ്പൊ നീ പോയി ഇതുപോലെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ഇത് ഈ കർത്താവിനോടുള്ള ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇത് മനസ്സിലാക്കിയപ്പോ റിയലി ഇത് ഭയങ്കര ഹൃദയത്തിന് വല്ലാത്തൊരു ഭാരവും, ഇതുവരെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. എന്നാല് രക്ഷയ്ക്കായിട്ട് ദൈവം വെച്ചേക്കുന്ന വാതില് വഴി എന്താ പറയുന്നത്, അത് ബുദ്ധിമുട്ടൊന്നല്ല, എത്ര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ലൈഫാണ് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ നമ്മള് നോക്കാം, നമ്മളിവിടെ ഇരിക്കുന്ന നിത്യജീവൻ പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ ഉള്ളത്? കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ട ഒരു കാര്യമില്ല. നോക്കാം, നമ്മുടെ എത്രയോ മഹാന്മാർ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്, നെപ്പോളിയൻ ജീവിച്ചിട്ടുണ്ട്, ഹിറ്റ്ലർ ജീവിച്ചിട്ടുണ്ട്, അലക്സാണ്ടർ ദി ഗ്രേറ്റ് ജീവിച്ചിട്ടുണ്ട്, പിന്നെ തത്വചിന്തകന്മാരാണ് അരിസ്റ്റോട്ടിൽ ജീവിച്ചിട്ടുണ്ട്, പ്ലേറ്റോ ജീവിച്ചിട്ടുണ്ട്, സോക്രട്ടീസ് ജീവിച്ചിട്ടുണ്ട്, ഒത്തിരി പേര് ജീവിച്ചിട്ടുണ്ട്. ഇവരാരും അറിയപ്പെടുന്ന അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിലല്ല, ഇവർ ലോകത്തിൽ വലിയ ആൾക്കാരായി തീർന്നു. പക്ഷെ ഇന്ന് അവർക്ക് എന്തുണ്ട്? അവര് ദൈവത്തിന്റെ അടുത്താണെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്, അല്ലെങ്കിൽ അവർക്ക് നമുക്ക്
ഈ ലോകത്തിൽ അറിയപ്പെടാത്ത മനുഷ്യർ അവരും തമ്മിലൊരു വ്യത്യാസമില്ല, നിത്യത നഷ്ടപ്പെട്ടാലും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ നിയമത്തിൽ ചോദിച്ച ഈ ചോദ്യം നമ്മളെല്ലാവരെയും സംബന്ധിച്ചും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അല്ലാതെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത്. കാരണം ഇഫ് ദെയർ ഈസ് എ ലൈഫ് ബിയോണ്ട് ദി വിസിബിൾ വേൾഡ്, നമ്മൾ വിസിബിൾ വേൾഡ് എന്ന് പറയുന്നതാണ് ഈ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങളും ഈ വിസിബിൾ ആയിട്ടുള്ള എന്താ പറയുക എണ്ണിയാ തീരാത്ത അല്ലെങ്കിൽ എത്തിപ്പെടാത്ത ഒരു ലോകം. ഇതിനപ്പുറത്തേക്ക് ഒരു ലൈഫ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്നു, ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടാൽ ഒന്നുകൊണ്ട് നമുക്കതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രനെ നോക്കുന്നു. വേറൊരു സ്ഥലത്ത് എഴുതിയേക്കാണ് അവർ ദൈവത്തിന്റെ വചനം തിരസ്കരിച്ചിരിക്കുന്നു, അവർക്ക് അവർക്ക് കാരണം ഇങ്ങനെയുള്ള ചില ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് ഓർത്തിരിക്കാൻ വേണ്ടി. രാജു വായിച്ചിട്ടുണ്ടോ? ആ ജെറമിയ ചാപ്റ്റർ 8 എന്ന് വായിച്ചു, 8:9. ഞാൻ ഇത് ഇൻസിഡന്റലായിട്ടൊന്നും പറഞ്ഞെന്നുള്ളൂ, അതല്ല നമ്മൾ ചിന്തിക്കുന്നത്. എന്നാലും ഈ ബൈബിളിലെ ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ്? അറ്റൻഡൻസ് മുഴുവൻ വായിച്ചില്ല. കിട്ടിയോ രാജു? ജെറമിയ 8:9 ഒന്ന് വായിച്ചു. നോക്കൂ, അവർ കർത്താവിന്റെ വചനം തിരസ്കരിച്ചിരിക്കുന്നു, അവർക്ക് എന്ത് ജ്ഞാനമാണുള്ളത്? ചോദിച്ചെന്നെ ദൈവം ചോദിക്കുന്ന. ഇപ്പൊ അവര് ചന്ദ്രന് കാല് കുത്തിയിട്ടുണ്ടാവും, ഔട്ടർ സ്പേസിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും, ഇവിടെ ഇരുന്ന് ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണുന്നുണ്ടാവും. പക്ഷേ അവർ ദൈവത്തിന്റെ വചനം തിരസ്കരിച്ചിരിക്കുന്നവരാണെങ്കിൽ ദൈവം എന്താ പറയുന്നത്? ഒരു ജ്ഞാനവും ഇല്ല, ഒരു ജ്ഞാനവും ഇല്ല അവരുടെ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അന്വേഷിച്ച് കണ്ടെത്തി അതനുസരിച്ച് ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു വിജ്ഞാനം ഒരു മനുഷ്യന് ഈ ഭൂപരപ്പിൽ അറ്റൈൻ ചെയ്യാനില്ല. നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ച കാര്യം ഇതാണ്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ച ആ മനുഷ്യൻ നമ്മളറിയില്ല, കർത്താവിന്റെ അടുത്ത് എത്തിപ്പെട്ടെങ്കിലും നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ പറ്റും. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ദാറ്റ് ഇസ് മോസ്റ്റ് ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്ത്യയിലെ മഹർഷീശ്വരന്മാര് അവര് എല്ലാം ചോദിച്ചു അല്ലേ, തമസോമ ജ്യോതിർഗമ്യ, എങ്ങനെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കാൻ പറ്റും, മൃത്യുവിൽ നിന്ന് അമൃത്യുവിലേക്ക് എങ്ങനെ കടക്കാൻ പറ്റും. ഇതെല്ലാം ലോകാരംഭം തുടങ്ങി. കാരണം മരണം, ആദ്യത്തെ മനുഷ്യന് തന്നെ മരണം വന്നതോടുകൂടി മരണത്തെ മനുഷ്യൻ പേടിച്ചു, എല്ലാ മനുഷ്യനും പേടിച്ചു. അപ്പൊ ഈ ആദ്യത്തെ ആദമാൻ്റെ ഈവ് തുടങ്ങിയുള്ള മനുഷ്യന്റെ ഹൃദയത്തിന്റെ എന്താ പറയുന്നത് കേഴലാണിത്. എങ്ങനെ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം? മഹർഷീശ്വരന്മാര് ചോദിച്ചു എങ്ങനെ രക്ഷപ്പെടാം? അവർക്ക് ആർക്കും ഉത്തരം കിട്ടിയില്ല. നമുക്ക് പ്രസംഗങ്ങൾ എടുക്കാൻ സമയമില്ല. 2 തിമോത്തിയിൽ എടുക്കണ്ട, 1:9 ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയപ്പോ അവൻ മരണത്തെ ഇല്ലാതാക്കി സുവിശേഷത്തിലൂടെ ജീവനും അമർത്യതയും വെളിവാക്കി. വേറെ ആരും ജീവൻ വെളിവാക്കിയില്ല, അല്ലെങ്കിൽ അമർത്യത, അല്ലെങ്കിൽ മരണത്തിൽ നിന്നുള്ള രക്ഷ വേറെ ആരും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുകയും എന്റെ വചനം അനുസരിക്കുകയും ചെയ്യുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വേറെ ആർക്കും ഇല്ല ഈ പ്രത്യാശ. അപ്പൊ നമ്മൾ എത്ര ഭാഗ്യപ്പെട്ടവരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അപ്പൊ നമ്മൾ അറിയണം. എന്നിട്ട് കർത്താവ് ഇവിടെ ചോദിക്കുന്നത് നീ എന്ത് വായിക്കുന്നു? അപ്പൊ നമ്മളെ സംബന്ധിച്ച് നീ എന്ത് വായിക്കുന്നു എന്നുള്ളതിന് മജോറിറ്റി ഹ്യൂമാനിറ്റിയുടെ ഉത്തരം എന്താ? ഞങ്ങളൊന്നും വായിക്കുന്നില്ല. കർത്താവ് കൂടെ കൂടെ ചോദിക്കുന്നതാ അല്ലേ, നിങ്ങൾ ഇത് വായിച്ചിട്ടില്ലേ, നിയമത്തിൽ ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? നമ്മുടെ ഉത്തരം എന്താ? വായിച്ചിട്ടില്ല. പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. നിങ്ങൾ ഇത് നിയമത്തിൽ വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ടോ? അച്ഛാ വായിച്ചിട്ടുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നു പറയാം? ഏത് പുസ്തകത്തിലാണെന്നെങ്കിലും പറയാം. അത് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന അതുപോലെ കർത്താവ് പറഞ്ഞു, ദാവീദ് പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡ് ആയിട്ട് കർത്താവിനെ എന്റെ കർത്താവ് എന്ന് വിളിച്ചു. പിന്നെ എങ്ങനെ കർത്താവ് ദാവീദിന്റെ പുത്രനാവും? അത് അതെവിടെ എഴുതിയിരിക്കുന്നത്? ഇതൊന്നും കർത്താവ് ചോദിക്കുന്നത് ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ല എന്നാ. അപ്പൊ ഇത് അപ്പൊ രക്ഷിക്കപ്പെടാൻ നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ കർത്താവിന്റെ ഫസ്റ്റ് ആൻസർ നിങ്ങൾ ഇത് വായിച്ചിട്ടില്ല എന്നാ. വായിക്കുന്ന ദൈവത്തിന്റെ വചനം. അപ്പൊ ദൈവത്തിന്റെ വചനവുമായിട്ടൊരു ഇൻസെപ്പറബിൾ റിലേഷൻ ഇല്ലാത്ത ആരും നിത്യജീവൻ പ്രാപിക്കില്ല. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ എങ്ങനെ പോണെങ്കിനാകുന്ന എങ്ങനെയാ? നമ്മളെല്ലാരും അറിഞ്ഞിരിക്കണ്ട ഒരു മനുഷ്യൻ എങ്ങനെ, നമ്മൾ ബോണഗെയിനായെങ്കിൽ വേറൊരാൾക്ക് എങ്ങനെ ബോണഗെയിനാകാം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെല്ലാരും ബാധ്യസ്ഥരാ അല്ലെ? ഒരു 1 or 2 sentences പറഞ്ഞു ഒരു മനുഷ്യൻ എങ്ങനെ ബോണഗെയിനാകാൻ പറ്റും?
അല്ല അങ്ങനെയല്ല ഷാജാ, നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് യു ആർ ബോൺ അഗെയിൻ നോട്ട് ബൈ ദി പെറിഷബിൾ സീഡ് ബട്ട് ബൈ ദി ഇംപെറിഷബിൾ വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ ദൈവചനത്താലേ വീണ്ടും ഞാൻ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദൈവചനം എനിക്ക് പ്രശ്നമല്ല. ദൈവചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്ന മനുഷ്യന് അവന് ബോൺ അഗെയിൻ ആയിട്ടുമില്ല, ആകാൻ പറ്റുമില്ല. അപ്പം ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ വീണ്, ഹൃദയത്തിൽ വീണതുകൊണ്ട് ബോൺ അഗെയിൻ ആകത്തില്ല. ഹൃദയത്തിൽ വീണിട്ട് ആ വചനത്തിന് ഫ്രീ ആയിട്ട് പ്രവർത്തിക്കാനുള്ള പെർമിഷൻ പരിശുദ്ധാത്മാവിന് കൊടുത്താൽ ഈ മരിച്ചിരിക്കുന്ന ആത്മാവ് പതുക്കെ ഈ കോഴിമുട്ടയ്ക്കകത്ത് കുഞ്ഞ് അനങ്ങുമ്പോൾ തൊണ്ട് പൊളിയുന്ന പോലെ പതുക്കെ അനങ്ങാൻ തോന്നും, അല്ലെങ്കിൽ അനങ്ങത്തില്ല. ഒരു മരിച്ച ആത്മാവോടുകൂടിയാണ് മനുഷ്യൻ ജനിച്ചു വരുന്നത്. കാരണം ആദ്യം അവയും പാപം ചെയ്തപ്പോൾ മരിച്ചു, പാപം ചെയ്യാതെ അവർക്ക് മക്കളുണ്ടായില്ല. അതുകൊണ്ട് ദി എൻറയർ ഹ്യൂമാനിറ്റി ഈസ് വിത്ത് എ ഡെഡ് സ്പിരിറ്റ്. അതുകൊണ്ടാണ് വീണ്ടും ജന്മം പ്രാപിക്കാതെ ഒരു മനുഷ്യന് ദൈവത്തിന്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. ബട്ട് ഫോർ ചിൽഡ്രൻ ഈ സിൻ ഇസ് നോട്ട് ആട്രിബ്യൂട്ടഡ് ബൈ ഗോഡ്. അതുകൊണ്ട് കുഞ്ഞു പിള്ളേർ മരിച്ചാൽ ദൈവത്തിന്റെ അടുത്ത് പോകും. തിരിച്ചറിവായ എത്രാമത്തെ വയസ്സ് തിരിച്ചറിവാകും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, ദൈവത്തിനെ അറിയാവുള്ളൂ. അത് പലർക്കും പല ഏജിലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ സാഹചര്യങ്ങൾ, ബുദ്ധി, വളർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം അനുസരിച്ച് തിരിച്ചറിവാകുന്ന പ്രായം ഇറ്റ് മേ ബി ഡിഫറെന്റ്, എനിക്കറിയത്തില്ല. എന്തായാലും തിരിച്ചറിവായ ഒരാൾ ബോൺ അഗെയിൻ ആകാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തിന്റെ അടുത്ത് ചെല്ലില്ല, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഷുവർ. അപ്പൊ കർത്താവ് ചോദിച്ചു നീ എന്താ വായിക്കുന്നത്? അപ്പൊ അങ്ങർക്ക് നിയമജ്ഞനായതുകൊണ്ട് നിയമം നല്ല കറക്റ്റ് ആയിട്ട് അറിയാം. ഇങ്ങനെ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അത് മത്തായിൽ എഴുതിയേക്കുന്നിടത്ത് ഒന്നാം പ്രമാണം ഇത്, രണ്ടാം പ്രമാണവും ഒന്നാം പ്രമാണം പോലെ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ആ എക്സാമ്പിൾ നമുക്കറിയാവുന്ന, അതാ എന്നെ ചിന്തിപ്പിച്ചത്. അപ്പൊ അതില് സ്ഥലം അറിയാവുന്നതാണ്, മൂന്ന് ആൾക്കാരുണ്ട്, ഒന്ന് പുരോഹിതൻ, ഒന്ന് ലേവിയൻ, ഒന്ന് സമറിയക്കാരൻ. അപ്പൊ പുരോഹിതൻ എന്ന് പറഞ്ഞാല്, അപ്പൊ ഈ പുരോഹിതനും ലേവിയനും ഇതിൽ ഫസ്റ്റ് കമാൻഡ്മെന്റ് ലെറ്റസ് അസ്യൂം അവർ ഫസ്റ്റ് ഇതിൽ ഫസ്റ്റ് പാർട്ട് അനുസരിക്കുന്നവരാണ്, നോ ഡൗട്ട്. ദൈവമായ കർത്താവിന്, കാരണം യഹൂദൻ എന്ന് പറഞ്ഞാൽ അവർ യഹോവയുടെ ആൾക്കാരാണ്, വേറെ ആരും യഹോവയെ സ്വന്താക്കുന്ന അവർക്ക് ഇഷ്ടമല്ല, യഹോവ അവരുടെ കുത്തകയാന്ന് വിശ്വസിക്കുന്നവരാ യഹൂദർ. അപ്പം ഈ നിയമ ഈ പുരോഹിതനും ഈ ലേവിയനും നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നവരും ആ സ്നേഹം കൊണ്ട് നിത്യത ഉറപ്പാക്കാന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആവും, നോ ഡൗട്ട്. പക്ഷെ ഇവര് ഈ സെക്കൻഡ് പാർട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ മൂന്ന് പേരും എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെ പ്രതികരിക്കുന്ന എന്നുള്ളത് നമ്മളും അറിയേണ്ട ഒരു കാര്യം. നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇത് ചോദിച്ചാൽ ഇത് അങ്ങനെയല്ല എന്ന് പറയുന്ന ആരും ഇവിടെ ഇരിക്കുന്നില്ല, ഉണ്ടോ? ഇല്ല, നോട്ട് അബ്സല്യൂട്ട്ലി നോട്ട്. എന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാത്ത ആരും ഇല്ല നമ്മൾ. ദെൻ കമ്മിങ് ടു ദി സെക്കൻഡ് പാർട്ട്, അപ്പൊ ഇതില് ഒരാള് എന്താ പറയുന്ന, കള്ളന്മാരാല് ഉപദ്രവിക്കപ്പെട്ട് പരിക്കേറ്റ് കിടക്കുക, അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ സഹായം ആവശ്യപ്പെടാൻ പറ്റത്തില്ല, ഈസ് അൺകോൺഷ്യസ് ആസ് വെൽ ആസ് വി നോ. അപ്പൊ ഈ കിടക്കുന്ന, അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളോട് സഹായം ചോദിക്കുന്ന ഒരാളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അതിനുള്ള ആൻസർ ഈ ഉപമയിൽ നമുക്ക് കിട്ടില്ല, അത് വേറെ സ്ഥലത്ത് കിട്ടത്തുള്ളൂ. പ്രോവസി പറയുന്നുണ്ട്, നിന്റെ കൺമുമ്പില് നിന്നോട് സഹായം ചോദിച്ചു വരുന്ന ഒരാളോട് പോയി നാളെ വരിക എന്ന് പറയരുത്, അത് സഹായം ചോദിച്ചു വരുന്ന ഒരാളാണ്. ഈ ഇവിടെ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് സഹായം ചോദിച്ചു വന്നാൽ ഒട്ട് ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളവനും ഇല്ലാത്തവനൊക്കെ ഈ പോസിബിൾ സഹായിക്കും മോസ്റ്റ്ലി. അപ്പൊ ഇവിടുത്തെ കേസ് സഹായം ചോദിച്ചു വരുന്ന ഒരാളോടൊന്നും നമ്മുടെ പ്രതികരണം അല്ല, നമ്മുടെ നോളജില് നീഡുള്ള ഒരാള് വന്നു പെട്ടേക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നില്ല, പറയുന്നില്ല, പക്ഷെ വി നോ ഹീ ഓർ ഷീ ഇസ് ഇൻ നീഡ് ഓഫ്, ആവശ്യക്കാരനാണ്, പക്ഷെ ആള് ചോദിക്കുന്നില്ല. ആ സാഹചര്യത്തില് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു? നമ്മളപ്പോ അവനോട് പറയുവാണ് എന്താ പറയുക, ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോട് സ്നേഹിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങള്. അല്ലെ, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ യാക്കോബിന്റെ ലേഖനം എടുക്കുമ്പോ ചാപ്റ്റർ ടൂല് നമ്മൾ വായിച്ചതാണ്, ഒന്നുകൂടെ ടു വേഴ്സ് 14 വായിക്കുമ്പോ പോകുന്ന വായിക്കും. എന്റെ സഹോദരരെ, ഒരാൾ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്താണ് പ്രയോജനം? അയാളുടെ വിശ്വാസത്തിന് അയാളെ രക്ഷിക്കാൻ കഴിയുമോ? ചോദിച്ചില്ല, അതിന്റെ ആൻസർ ആ ചോദ്യത്തിലുണ്ട്. ആക്ച്വലി അയാളുടെ വിശ്വാസത്തിന് അയാളെ രക്ഷിക്കാൻ കഴിയുമോ, ആൻസർ എന്താ? കഴിയില്ല. എന്നിട്ട് അപ്പൊ നമ്മള് അത് പിന്നീട് വായിക്കുമ്പോ ആ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട്. 15 തുടങ്ങിയെന്ന് വായിച്ചു. വേണ്ടത്ര വസ്ത്രമോ അനുദിന ആഹാരമോ ഇല്ലാതെ കഴിയുന്ന സഹോദരനോ സഹോദരിക്കോ അവരുടെ ശരീരത്തിന് വേണ്ടതൊന്നും കൊടുക്കാതെ അവരോട് സമാധാനത്തിൽ പോവുക, തണുപ്പകറ്റുക, വയറു നിറയെ ഭക്ഷണം കഴിക്കുക എന്ന് നിങ്ങളിൽ ഒരാൾ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് പ്രയോജനം?
അതിനാൽ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളും എന്നൊരാൾ പറഞ്ഞേക്കാം. പ്രവൃത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എനിക്ക് കാണിച്ചു തരിക. എന്റെ വിശ്വാസം പ്രവൃത്തികൾ വഴി ഞാൻ പ്രകടമാക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, നല്ല കാര്യം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ഭയപ്പെട്ട് വിറയ്ക്കുന്നുമുണ്ട്. അല്ലയോ മൂഢ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വന്ധ്യമാണെന്ന് നിനക്ക് കാണണമെന്നുണ്ടോ? സ്വപുത്രൻ ഇസഹാക്കിനെ ബലിപീഠത്തിന്മേൽ അർപ്പിച്ചപ്പോൾ നമ്മുടെ പിതാവായ അബ്രഹാം പ്രവൃത്തികൾ വഴി അല്ലേ നീതീകരിക്കപ്പെട്ടത്? അയാളുടെ പ്രവൃത്തികളോടൊപ്പം വിശ്വാസവും സജീവമായിരുന്നു. ആ വിശ്വാസം പ്രവൃത്തികൾ വഴി പൂർത്തീകരിക്കപ്പെട്ടുവെന്നും നീ കാണുന്നുണ്ടല്ലോ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അയാൾക്ക് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന വിശുദ്ധ ലിഖിതം നിറവേറി. അയാൾ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു. അതിനാൽ പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു, വിശ്വാസം കൊണ്ട് മാത്രമല്ല എന്നറിയുക. ഇതുപോലെ തന്നെ വേശിയായ റാഹാവ് ദൂതന്മാരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പറഞ്ഞയക്കുകയും ചെയ്തപ്പോൾ പ്രവൃത്തികളിലൂടെ അല്ലേ നീതീകരിക്കപ്പെട്ടത്? ആത്മാവില്ലാത്ത ശരീരം നിർജീവമാണ്, അതുപോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസവും നിർജീവമാണ്. ഇവിടെ നമുക്ക് രണ്ട് കാര്യം യാക്കോബ് പഠിപ്പിക്കുന്നു. ഒന്ന്, വിശ്വാസം, ജീവൻ നൽകുന്ന വിശ്വാസം, ജീവൻ നൽകാത്ത വിശ്വാസം. അപ്പൊ ഇതില് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഫുഡ് ആൻഡ് ക്ലോത്തിങ്, വസ്ത്രവും ഭക്ഷണവും ഇല്ലാത്ത ഒരാളെ കണ്ടിട്ട്, അതിൻ്റെ നേരെ ഇപ്പം കണ്ടിട്ട് നമ്മൾ ആദ്യം ചിന്തിച്ച നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞ ഉപമ ഇതോടെ എക്സാക്ട്ലി പാരല്ലല്ല. ഇവിടെ അവിടെ ആള് കിടക്കുന്നു, നീടുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ ചോദിക്കുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ തന്നെയാ, വസ്ത്രവും ഇല്ല ഭക്ഷണവും ഇല്ലാത്ത ഒരാളെ കണ്ടിട്ടെന്നാ. നമ്മൾ കാണാത്ത ഒത്തിരി പേരുണ്ട്, നമുക്ക് അതിന് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഇല്ല നമുക്ക് ദുഃഖം ഉണ്ടാകാം. അറ്റ് ദി സെയിം ടൈം നമ്മൾ കണ്ടിട്ട് ആഹാരം ഇല്ലാതെ കഴിയുന്ന സഹോദരൻ സഹോദരിക്കോ അവരുടെ ശരീരത്തിന് വേണ്ടതൊന്നും കൊടുക്കാതെ അവരോട് സമാധാനത്തിൽ പോവുക, തണുപ്പകറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ ആളുകളുടെ പെയിലായിട്ടായിരിക്കുന്ന ഇച്ചിരി വിറ്റാമിൻ അയൺ ടോണിക് വാങ്ങിച്ചു കുടിക്കണം, അല്ലെങ്കിൽ ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കുക മുട്ടയും പാലും വാങ്ങിച്ചു കുടിക്കണം. പക്ഷെ അവൻ്റെ കയ്യിൽ നമ്മൾ എന്താ പറയുന്നത് പറയാറുള്ള പോലെ അരി ഉണ്ടെന്നാൽ അങ്ങേര് അന്തരിക്കില്ലല്ലോ എന്നൊരു കവിത എഴുതിയേക്കുന്ന പോലെ. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇനി പറഞ്ഞേക്കുന്നത് ആ വിശ്വാസത്തിന് ഒരിക്കലും നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. എന്നിട്ട് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യം ഇവിടെ, ഒന്ന് നമുക്കറിയാവുന്ന കാര്യം അബ്രാഹത്തിൻ്റെ കാര്യം റാഹാബിൻ്റെ കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ട് കേസിലും അവർ ഭക്ഷണം കൊടുത്ത കാര്യമല്ല എഴുതിയേക്കുന്നത്, വസ്ത്രം കൊടുത്ത കാര്യമല്ല എഴുതിയേക്കുന്നത് എക്സാമ്പിളായിട്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കേണ്ട കാര്യം എന്തുകൊണ്ടാണ് ഈ ഭക്ഷണവും വസ്ത്രം കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി അബ്രാഹത്തിൻ്റെയും റാഹാബിൻ്റെയും കാര്യം പറഞ്ഞേക്കുന്നത്? അവർ വസ്ത്രം കൊടുത്ത കാര്യമല്ല എഴുതിയേക്കുന്നത്, അവർ ഷെൽട്ടർ കൊടുത്ത കാര്യമൊന്നും അല്ല എഴുതിയേക്കുന്നത്. ബട്ട് അതിൽ നിന്ന് നമ്മൾ ഇച്ചിരി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ രണ്ടുപേരും ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ ദേ പെയ്ഡ് എ കോസ്റ്റ് ഫോർ ദർ ഫെയ്ത്ത്, അല്ലെങ്കിൽ അവര് നഷ്ടം സഹിക്കാൻ കഷ്ടം സഹിക്കാൻ അവർ തയ്യാറായി. അപ്പൊ ഇവിടെ അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ കയ്യില് ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, എന്ന് നിങ്ങൾ ഒരാൾ പറഞ്ഞത് എന്താണ്? അതുകൊണ്ട് അതിനാൽ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. എന്നിട്ട് പറഞ്ഞേക്കുന്നത് ഒരു ആവശ്യക്കാരനെ കണ്ടിട്ട് അവന്റെ നേരെ കണ്ണടയ്ക്കുക അല്ലെങ്കിൽ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആവശ്യക്കാരന് വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സസ് ഉപയോഗിക്കുക എന്നതിൻ്റെ അർത്ഥം മീൻസ് യു ഹാവ് ടു പേ എ കോസ്റ്റ്. അബ്രാഹാബ് തന്നെ ചെയ്തു, അബ്രാഹാം പേയ്ഡ് എ കോസ്റ്റ് ഫോർ ഹിസ് ഫെയ്ത്ത്. റാഹാബ് എന്ത് ചെയ്തെന്ന് ആലോചിച്ച് നോക്കി, രാജാവ് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ റാഹാബിന് എന്ത് പറ്റും? നാച്ചുറലി അറിയാവുന്ന കാര്യമാണ് റാഹാബിന്റെ. അപ്പോ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ ഒരാളാണ് റാഹാബ്. അബ്രാഹം അല്ലെങ്കിൽ അബ്രാഹം അതിനേക്കാൾ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു വില കൊടുക്കാൻ തയ്യാറായി. കാരണം അബ്രാഹത്തിന്റെ ജീവൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അബ്രാഹം അതിനേക്കാൾ സന്തോഷമായിട്ട് ജീവൻ ത്യജിച്ചേനെ. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഫസ്റ്റ് പാർട്ട് ശരിയായതുകൊണ്ട് നമ്മൾ ഒരിക്കലും ശരിയാകത്തില്ല. കാരണം ഇപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മ്യൂച്വലി എക്സോസ്റ്റബിൾ ആണ്. ഫസ്റ്റ് പാർട്ട് ശരിയായതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കില്ല, സെക്കൻഡ് പാർട്ട് ശരിയായതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കില്ല. അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ അബ്രാഹം മക്കളെ ബലി കൊടുത്തു, മക്കളെ ബലി കൊടുത്ത് ഇഷ്ടംപോലെ രാജാക്കന്മാർ ഇസ്രായേലിലുണ്ട് ഇല്ലേ? അങ്ങനെ ഒത്തിരി രാജാക്കന്മാർ കൊടുത്തിട്ടുണ്ട് ഇല്ലേ? കൊടുത്തിട്ടില്ലേ? അത് മക്കളെ ബലി കൊടുത്തതുകൊണ്ട് അല്ല അബ്രാഹം രക്ഷിക്കപ്പെട്ടു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ റിസോഴ്സിനെ
നമ്മൾ ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ഫോർസേക്ക് അല്ലെങ്കിൽ അതിനെ വിട്ടുപേക്ഷിക്കാൻ കർത്താവിനോടുള്ള അനുസരണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന നീഡി ആയിട്ടുള്ള ഒരാൾ നീഡി ആയിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ കാറ് മേടിച്ചു കൊടുക്കുന്ന കാര്യം വീട് വെച്ചു കൊടുക്കുന്ന കാര്യം ഒന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത് അതായത് ബെയർ നീഡ്സ് ഓഫ് ദി ലൈഫ് ഭക്ഷണവും വസ്ത്രവും പോലും ഇല്ലാത്തൊരു മനുഷ്യനെ കണ്ടിട്ട് അല്ലെങ്കിൽ റിയലി നീഡ് അതുപോലെ സിമിലർ ആയിട്ടുള്ള പല നീഡുകളുണ്ട് ഇപ്പോൾ രോഗം പിടിച്ചേക്കുന്ന കേസ് ആയിരിക്കും മരുന്ന് മേടിക്കാൻ പൈസയില്ല അല്ലെങ്കിൽ കിടപ്പട ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഇതെല്ലാം സെയിം അല്ലെ പിള്ളേരെ പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്ത ഇതെല്ലാം അതിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് കണ്ടിട്ട് അപ്പം ചില ആൾക്കാർ പറയും നമുക്ക് അവരുടെ നമുക്ക് മറ്റേ റിലേറ്റീവ്സ് എല്ലാം വലിയ പൈസക്കാരെ നമ്മൾ സഹായിക്കേണ്ട ആവശ്യമില്ലെന്നോ ഈ ഈ കേസ് നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നത് ഇറ്റ് ഈസ് വിത്ത് എ സ്പെസിഫിക് പർപ്പസ് അല്ലെങ്കിൽ ഗോഡ് ഈസ് നോയിങ് ഇറ്റ് ഇതിൽ ഇത് കണ്ടിട്ട് നമ്മൾ കണ്ണടച്ചാൽ നമ്മുടെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അപ്പം നമ്മുടെ റിസോഴ്സിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് നിത്യജീവൻ അഷ്വറാക്കുന്ന അല്ലെങ്കിൽ അഷ്വേർഡ് ആക്കുന്ന കാര്യം അല്ല നമ്മൾ ഈ പറയുന്ന പോലെ ലോകത്തിൽ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന പോലെ ഈ അടുത്ത ദിവസം എന്നോട് ഒരാളൊരു സംശയം ചോദിച്ചതാ കാഷ്വലായിട്ട് ചോദിച്ചതാ അതായത് ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടു എന്താ അത് ശരിയാണോന്ന് ചോദിച്ചു അപ്പം അങ്ങനെ പ്രസംഗിച്ചത് എങ്ങനെയാണ് അതായത് ഈജിപ്തിൽ കടിഞ്ഞൂലുകളെ സംഹരിച്ചപ്പോൾ അകത്ത് എന്താ നടക്കുന്നത് ഒന്നും ദൈവം നോക്കിയില്ല പുറത്ത് ചോരയുണ്ടോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ അപ്പം അങ്ങനെയാണോ രക്ഷ നമുക്ക് ഈജിപ്തിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ച സമയത്ത് ഈ ചോരയുണ്ടോ എന്ന് മാത്രമേ ദൈവം നോക്കിയുള്ളൂ എന്തൊക്കെ നോക്കി പറയാം ഏഹ് ആരൊക്കെ അകത്തുണ്ടെന്ന് നോക്കി എന്തൊക്കെയാ ആശയം നമുക്കറിയാവുന്ന കാര്യങ്ങളാ എല്ലാവർക്കും അറിയാം ബട്ട് നമ്മൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം കാരണം ഇവിടെ യാക്കോവ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഈ ചോര കണ്ടാൽ മാത്രം രക്ഷപ്പെടില്ലെന്ന യാക്കോവ് പറഞ്ഞിരിക്കുന്നത് അതാണ് വിശ്വാസം അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിലുള്ള വിശ്വാസം അതിനകത്ത് തെറ്റായിട്ടുള്ള കൺക്ലൂഷൻ എത്ര വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം കാരണം അപ്പൊ ഈ ഈ ചോരയും പ്രവൃത്തിയും കൂടെ കൂടിയിട്ടല്ല രക്ഷ വിശ്വാസത്താ മാത്ര രക്ഷ പക്ഷേ രക്ഷ നൽകുന്ന വിശ്വാസത്തിന്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്തേക്കുന്ന ഇതല്ലാതെ അതുകൊണ്ട് എന്താ പറയുന്നത് വിശ്വാസവും പ്രവൃത്തിയും കൂടെ കൂടി രക്ഷ കിട്ടുമെന്നല്ലോ അപ്പൊ എല്ലാ യാക്കോവ് പറയുന്ന എല്ലാ വിശ്വാസത്തിനും രക്ഷിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ല രക്ഷ നൽകിയ രണ്ട് വിശ്വാസത്തിന്റെ എക്സാമ്പിൾ അബ്രാഹത്തിന്റെയും റാഹാബിന്റെയും ഉള്ളൂ അപ്പൊ ഈ പെസഹ ആചരിച്ച് എക്സാക്ട്ലി നേരില്ല അവിടെ ചോര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഒന്ന് അല്ല പുറത്ത് അരപ്പട്ട മുറുക്കും മുറുക്കായിരുന്നാലും അത്ര വലിയ പ്രശ്നമുള്ള കേസല്ല അതായത് വാതല് പുറത്തേക്ക് പോയിരുന്നു പറഞ്ഞാൽ എന്തിനാ സിഗ്നിഫൈ ചെയ്യുന്നത് അതെ കർത്താവിന്റെ യു ആർ ടു അബൈഡ് ഇൻ ദി വേർഡ് ഓഫ് ദി ലോർഡ് പിന്നെ ഒരു കാര്യം കൂടെ അത് പുറത്തേക്ക് പോകരുത് അകത്ത് എങ്ങനെയായിരിക്കണം എന്നായിരുന്നു അതോടെ അറിയണല്ലോ കാരണം ഇത് ചോദിച്ചോണ്ട ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയാ അപ്പൊ പറഞ്ഞു അകത്ത് എങ്ങനെയായാലും കുഴപ്പമില്ല പുറമെ ചോര കണ്ടാൽ മതി എന്ന് ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടു എനിക്കറിയില്ല ആരാണ് അകത്ത് അകത്ത് പ്രധാനപ്പെട്ട കാര്യം അതേ പറഞ്ഞു നമ്മള് ക്രൂഷ്യൽ പോയിന്റ് എന്തായാലും ചെയ്യാം അകത്ത് ക്രൂഷ്യൽ പോയിന്റ് എന്തായാലും ഈ എക്സോഡസ് 12 എടുക്കുമ്പോ പെട്ടെന്ന് വായിക്കോ ഭാഗം വായിക്കോ 14 തുടങ്ങി വായിക്കുമ്പോ ഇപ്പൊ ചോരയുടെ കാര്യം വായിക്കണ്ട നമ്മള് സമയം ആ ദിവസം നിങ്ങൾക്ക് അനുസ്മരണ ദിനമായിരിക്കട്ടെ കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ അത് ആചരിക്കണം തലമുറകളിലൂടെ ഒരു നിയമമായി എക്കാലവും ഇത് നിങ്ങൾ ആചരിക്കണം 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുക 1-ാം ദിവസം തന്നെ പുളിമാവ് വീടുകളിൽ നിന്ന് നീക്കുക 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിമാവ് പുളിപ്പുള്ള അപ്പം തിന്നാൽ അയാളെ ഇസ്രായേലിൽ നിന്ന് പുറത്തള്ളണം 1-ാം ദിവസവും 7-ാം ദിവസവും നിങ്ങൾ വിശുദ്ധ സഭ കൂടുക ഭക്ഷിക്കാനുള്ളവ തയ്യാറാക്കുന്നതൊഴിച്ച് ആ ദിവസങ്ങളിൽ മറ്റൊരു ജോലിയും ചെയ്യരുത് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 1-ാം ദിവസം തന്നെ എന്ത് ചെയ്യണം പുളിമാവ് നീക്കുക എന്ന് പറഞ്ഞാൽ എന്താ ബോധം ന്യൂ ടെസ്റ്റമെന്റ് എഴുതിയിട്ടുണ്ട് ഈ ഒന്ന് പറഞ്ഞു സഞ്ചാർത്ഥ്യം എടുക്കുമ്പോ അപ്പൊ ഈ അകത്ത് എങ്ങനെയെങ്കിലും ഇരുന്നാ മതി എന്നാണോ ഞാനിത് പറഞ്ഞോണ്ട് ചിന്തിക്കാനിടയായത് വിശുദ്ധമായിരിക്കണം എന്നുള്ളതല്ല മീൻസ് ഒരു പുളിമാവും അകത്ത് പാടില്ല ഈ പുറമെ രക്തം തളിച്ചാല് അപ്പൊ ഇതെല്ലാം അവരനുസരിച്ച് വിശ്വാസത്താൽ പെസഹ ആചരിച്ചെന്ന് എഴുതിയിരിക്കുന്നു വിശ്വാസ പെസഹ ആചരിച്ചെന്ന് പറഞ്ഞപ്പോ അവരകത്ത് പുളിമാവ് മാറ്റിയിട്ടുണ്ട് വാതിലിന് പുറത്തു പോയിട്ടും ഇല്ല അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം രക്തം തളിച്ചു അകത്ത് പുളിമാവും ഇല്ല പുറത്തു പോയാൽ സംഹാരദൂതൻ പിടിക്കും ഇനി പുറത്തു പോകാതിരുന്നു രക്തമില്ലെങ്കിലും രക്ഷപ്പെടത്തില്ല ഇനി അകത്തിരുന്നു പുളിമാവുണ്ടെങ്കിലും അവർ പുറത്താക്കണം എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവരെ എക്സ്പെൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത്
ഈ രക്ഷ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സബ്ജെക്ട് ടു ടോട്ടൽ ഒബീഡിയൻസ്. അതായത് എന്ന് വെച്ചാൽ സെന്റൻസ് എന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞ ദിവസം അഞ്ചിന്റെ എട്ടില് ബാബു എന്ന് വയ്ക്കോ, ബാബു വായിച്ച എല്ലാവരും കേൾക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് ദുഷിപ്പിന്റെയും ജന്മയുടെയും പഴയ പുളിമാവ് കൊണ്ടല്ല ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. അപ്പൊ പെസഹ ആചരിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ പെസഹയ്ക്ക് രക്തം തളിച്ചു, രക്തം തളിച്ചില്ലെങ്കിൽ രക്ഷയില്ല, ഇറ്റ് ഈസ് ട്രൂ. രക്തം തളിച്ചേക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. വെറുതെ ഒരു ആടിനെ കൊന്ന് രക്തം തളിച്ചാൽ രക്ഷയില്ല. അതിനകത്ത് ഒന്നാം ദിവസം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് ആദ്യം തന്നെ പുളിമാവ് മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിന്റെ പ്രസംഗത്തിൽ ഏതിനു പാരല്ല. ഫസ്റ്റ് യു ഹാവ് ടു റിപ്പൻറ്റ്. റിപ്പൻറ്റ് ഫെയ്ത്ത്, ഫെയ്ത്ത് ബ്ലഡാ, ഫെയ്ത്ത് ബ്ലഡിന്റെ നേടില്ല. അപ്പോ ഈ പുളിമാവ് അകത്തിരിക്കുന്നുണ്ടെങ്കിൽ രക്തം തളിച്ചാൽ അവിടെ സംഹാരദൂതം കയറും. സംഹാരദൂതൻ അറിയും, ദൈവം ദൈവത്തിന്റെ പെർമിഷൻ കൊണ്ടാണ് ഈ സംഹാരദൂതം വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ടത് നമ്മൾ അറിയേണ്ട കാര്യം, ഈ സംരക്ഷണം കിട്ടണമെങ്കിൽ അകത്തെന്തുണ്ടായിരിക്കാൻ പാടില്ല, പുളിമാവുണ്ടാകാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ നമ്മുടെ രക്തം തളിക്കപ്പെട്ടവരാ, രക്തത്തിൽ വിശ്വസിക്കുന്നവര് ആ പാർട്ട്. കാരണം അതിപ്പോ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് അതെല്ലാവരും എല്ലാവരും ക്ലെയിം ചെയ്യുന്നതാണ് ആ പ്രൊട്ടക്ഷൻ. ഈ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഈ അബ്രാഹത്തിന്റെ രക്തം തളിക്കൽ പാർട്ട് ആദ്യമേ കഴിഞ്ഞു, വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. പക്ഷെ പിന്നീട് വില കൊടുക്കേണ്ടി വന്ന് കുറെ വർഷം കഴിഞ്ഞു കുഞ്ഞിനെ ബലിയർപ്പിക്കേണ്ടി വന്നപ്പോൾ അപ്പോഴായിരുന്നു ഈ ദൈവം എന്തുകൊണ്ട് ഇതിനെ അംഗീകരിച്ചെന്ന് നമുക്ക് മനസ്സിലായത്. ഈ ഉൽപ്പത്തി 15 തന്നെ അബ്രാഹം രക്ഷിക്കപ്പെട്ടു, 22 കുഞ്ഞിനെ ബലിയർപ്പിക്കുന്നു. പക്ഷേ ഈ 15 ആ വിശ്വാസത്തെ ദൈവം എന്തുകൊണ്ട് അംഗീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലായത് ലോകത്തിന് ബോധ്യമായത് 22 അല്ലെ. റാഹാബ് അവരെ ഒളിപ്പിച്ച് പാർപ്പിച്ചു, പിന്നീട് അവരെ എന്തുകൊണ്ടാണ് ഒളിപ്പിച്ചതെന്ന് മനസ്സിലായത് എങ്ങനെയാണ് നമുക്ക്? അല്ല അതെങ്ങനെ ബൈബിളിൽ എങ്ങനെ മനസ്സിലായി അറിയാവുന്ന കാര്യ? നൂല് കിട്ടുന്നത് അല്ല, ഈ അധ്യായത്തിൽ തന്നെ എഴുതി. എന്താ എഴുതിയേക്കുന്നത്? റാഹാബ് എന്താ പറയുന്നത്? അതായത് മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് ഏറ്റു പറഞ്ഞു റാഹാബ്. അപ്പോഴാണ് ഈ റാഹാബിന്റെ വിശ്വാസം അല്ലെങ്കിൽ ഈ കള്ളന്മാരെ ഒളിപ്പിച്ചതിന്റെ പിന്നിലെ രഹസ്യം അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. വെറുതെ ഒളിപ്പിച്ചതൊന്നുമല്ല, കാരണം ഇത് പറയുന്നുണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് കേട്ട് ഞങ്ങളുടെ ജനങ്ങളുടെ ഹൃദയം ഊജുകിപ്പോവാണ്, ഊജുകിപ്പോയി. കാരണം യഹോവ ദൈവമാണ് മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ഈ ഒന്ന് പറഞ്ഞ സഞ്ചിന്റെ ഈ 8 എഴുതിയേക്കുന്നത് കാരണം ഇതെല്ലാം കൂടിയാലേ രക്ഷപ്പെടുന്നുള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഗിരിപ്രഭാഷണം പഠിക്കുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവര് അനേകർ വന്ന് പറഞ്ഞു നിന്റെ നാമത്തിൽ വീതി പ്രവൃത്തി ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, വൻ കാര്യങ്ങൾ ചെയ്തു. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയില്ല. അപ്പൊ ഇതിനകത്ത് സമ്പൂർണ്ണ അനുസരണം അത് യാക്കോ ജോഷുവയും കാലേബും അവർ മാത്രമേ കാണാനേ കയറിയുള്ളൂ. 600,000 പേര് പോകുന്നു, 600,000 അല്ല, അവിടെ ഭാര്യമാരുണ്ട്, പിള്ളേരുണ്ട്, പിന്നീടൊരു അതെ ഒരു സമ്മിശ്ര ജാതിയുണ്ട്. ഈ ഇതെല്ലായിടത്തും ഉണ്ടാവും, എല്ലാ സഭകളിലും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. കാരണം കർത്താവിനോട് നല്ല ഡിവോട്ടഡ് ആയിട്ടുള്ളവരും ഉണ്ടാവും, ഒന്നും അറിയാതെ വെറുതെ ഇരിക്കുന്നവരും കാണും, പിന്നെ സമ്മിശ്രം കാണും. കുറച്ച് ഒരു കാല് ഈജിപ്തിലും ഒരു കാല് കാനാലിലും കുത്തി നീക്കുന്നവരും കാണും. കാരണം നമുക്ക് ദൈവത്തെ നമുക്ക് തള്ളി പറയാ, ഇങ്ങനെ പറയാറില്ലേ, നമ്മൾ അവരെ നിന്ദിക്കുകയും വേണ്ട, വന്ദിക്കുകയും വേണ്ട. അപ്പൊ നമുക്ക് എല്ലാം വേണം, ഈജിപ്തും വേണം, ഇസ്രായേലും വേണം, എല്ലാം വേണം എന്നുള്ള കണ്ടീഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് അവരുടെ മധ്യേന്ന് പുളിമാവ് മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ ജനത്തിൽ നിന്ന് അവരെ എക്സ്പെൽ ചെയ്യണം എന്ന നിയമത്തിൽ എഴുതിയിരുന്നത്. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നു കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ പെസഹ കുഞ്ഞാടിന്റെ നിഴലായിരുന്നു ഈ ക്രിസ്തു എന്നുള്ളതൊക്കെ പൗലോസിന് കിട്ടിയേക്കുന്ന യുണീക്ക് റെവലേഷൻസ്, വേറെ ആരും എഴുതിയിട്ടില്ല. ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ദുഷ്ടത്തിന്റെ, കാരണം ഈ ബലി അർപ്പിക്കണമെങ്കിൽ ആദ്യം പുളിമാവ് വീട്ടിൽ നിന്ന് ഇറക്കിയേ പറ്റൂ, അല്ലെങ്കിൽ അവൻ എക്സ്പെൽ ചെയ്യും. അവിടെ ഇസ്രായേൽ കൂട്ടത്തിൽ നിന്നെ പുറത്ത് മാറ്റിക്കളയണം എന്ന നിയമത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ദുഷിപ്പിന്റെയും തിന്മയുടെയും പഴയ പുളിമാവ് കൊണ്ടല്ല, അത് പഴയ പുളിമാവ്, നമ്മുടെ പഴയ മനുഷ്യൻ, അതിനകത്തുള്ളത് ദുഷിപ്പ് തിന്മ. ഇനി ഉണ്ടായിരിക്കേണ്ടത് ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഈ രക്തത്തിന്റെ കവറുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പുളിമാവ് കൂടുതലുണ്ടെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല. അവിടെ എഴുതിയേക്കുന്ന അപ്പോ ഒന്ന് ആത്മാർത്ഥത, ആത്മാർത്ഥതയും സത്യവും. സത്യം എന്ന് പറഞ്ഞേക്കും ദൈവത്തിന്റെ വചനത്തിന്, യു ആർ ടു അബൈഡ് ഇൻ ദി വേർഡ് ഓഫ് ലോർഡ്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ആത്മാർത്ഥത. ആത്മാർത്ഥത എന്ന് ദൈവം പരമാർത്ഥികൾക്ക് അടുത്ത തുണാന്ന് എഴുതിയിരുന്നു. ഈ ആത്മാർത്ഥത എന്ന് പറയുന്നത് പാപമില്ലായ്മയല്ല, ആത്മാർത്ഥത എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ട്രാൻസ്പെരൻസിയാണ്.
നമുക്ക് ആ ഒരു ഭൂതബാധിതനായിട്ടുള്ള കുഞ്ഞിന്റെ അപ്പൻ കർത്താവിന്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, ലവൻ പറഞ്ഞു, നിനക്ക് കഴിയുമെങ്കിൽ കുഞ്ഞിന് സൗഖ്യം തരാൻ പറ്റും. കർത്താവ് പറഞ്ഞു, കഴിയുമെങ്കിലെന്ന്. അപ്പൊ അവനുള്ള കാര്യം പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടെങ്കിൽ കൈൻ്റെ അപ്പം ക്ഷമിക്കണം. നമ്മൾ നമുക്ക് പലപ്പോഴും ആത്മാർത്ഥതയില്ല, കർത്താവിനോട് സമ്പൂർണ്ണ സമർപ്പണം അല്ലെന്ന് ചോദിച്ചാൽ എല്ലാവരും എന്ത് പറയും? സമ്പൂർണ്ണ സമർപ്പണം, കർത്താവിന് വേണ്ടി എല്ലാം ഏറ്റവും എല്ലാം നമുക്കുള്ളതെല്ലാം കർത്താവിന് കൊടുത്തേക്കുക അല്ലേ, ഒരു സംശയമില്ല, എല്ലാം കൊടുത്തേക്കുക. പക്ഷെ നമ്മൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന മെറ്റീരിയൽ സമ്പത്തിന്റെ ഉപയോഗം എവിടെയാക്കുക പറഞ്ഞിരിക്കുന്നത്? മെറ്റീരിയൽ സമ്പത്തിന്റെ ഉപയോഗം പറഞ്ഞിരിക്കുന്നത് ഈ സമറിയക്കാരന്റെ ഉപമയിലും പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ പ്രോപ്പർട്ടി എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യം. അപ്പോൾ ഈ വിശ്വാസം, പ്രവൃത്തിയുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം, കാരണം ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്ന രണ്ട് പവർ സോഴ്സാണ്, ഒന്ന് ദൈവം, ഒന്ന് സമ്പത്തും, ഒന്നും കർത്താവും ഒന്ന് ബലിയാലും. അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള യൂസാണ് കർത്താവിനോടുള്ള സ്നേഹത്തെ അളക്കുന്നത്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിന്റെ ആത്മാർത്ഥത എങ്ങനെ പരിശോധിക്കാന്ന, നിങ്ങൾ എങ്ങനെയാ പൈസ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് ഇന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആത്മാർത്ഥത പരിശോധിക്കുക. അതുകൊണ്ട് ഇസ്രായേൽക്കാർക്ക് നിയമം കൊടുത്തു, നിയമം കൊടുത്തപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാത്തിൻ്റെയും ദശാംശം ദൈവത്തിന് കൊടുക്കണം. ആദ്യം കിട്ടിയിട്ട് അവസാനം കൊടുത്താൽ പോരാ, ദശാംശം കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ദശാംശം മാറ്റി വെക്കണം. അപ്പം ദശാംശം മാറ്റി നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ദശാംശം മാറ്റി വെക്കാൻ പറഞ്ഞത് ദൈവത്തിന് അവർ ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്, ദശാംശം എന്നുള്ള നിയമമല്ല, നമ്മുടെ സമ്പത്തിന് ഉപയോഗിക്കുന്നത് നിന്ന് മാത്രമേ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന റെവറൻസ് അറിയാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും സമ്പൂർണ്ണ സമർപ്പണക്കാരാണ്. ബട്ട് നമ്മൾ എന്നും ചിന്തിക്കാറുള്ള പോലെ തന്നെ ദൈവം വ്യഭിചാരം ചെയ്യരുതെന്നുള്ള നിയമം മാറ്റിക്കളഞ്ഞു. എങ്ങനെയാണെന്ന് നമുക്കറിയാം, ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത പോലും വരാൻ പാടില്ല. കൊല ചെയ്യരുതെന്നുള്ള നിയമം മാറ്റിക്കളഞ്ഞു. കോപിക്കുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. രണ്ട് എക്സാമ്പിൾ അവിടെ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് പൗലോസ് യൂസ് ചെയ്യുന്ന ടെർമിനോളജി ആണെന്ന് കടമെടുക്കുക. യു ജഡ്ജ് യുവർ സെൽഫ്, ഒന്ന് പറഞ്ഞത് എട്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിമാന്മാരാണല്ലോ, നിങ്ങൾ തന്നെ വിധിക്കാനാണ് പറയുന്നത്. വായിച്ചു നോക്കി, അത് നമ്മളറിയാം. കാരണം ഇത് എല്ലാവരുടെയും കൂടെ കോർട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വായിച്ചു നോക്കി, എട്ടിൻ്റെ ഒന്ന് പറഞ്ഞ എട്ടിൻ്റെ അല്ല ഒന്ന് പത്താം അധ്യായത്തിൽ പത്തിൻ്റെ പതിനഞ്ച് വായിക്കുമ്പോൾ, ഒന്ന് പറഞ്ഞ പത്തിൻ്റെ പതിനഞ്ച് വായിച്ചു. അതുകൊണ്ട് എന്റെ പ്രിയരെ, വിഗ്രഹാരാധന ഓടി അകലുക. അടുത്ത സെന്റൻസ്, ഞാൻ പറയുന്നത് വിവേകമുള്ളവരോട് പറയുന്നത് പോലെയാണ്, ഞാൻ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. അതെ, അപ്പൊ എപ്പോഴും ദൈവത്തിന്റെ വചനം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇഫ് ഹോളി സ്പിരിറ്റ് ഈസ് ഓൾസോ ടെല്ലിംഗ് ദി സെയിം എന്ന് നമ്മുടെ കോൺഷ്യൻസ് നമ്മളോട് പറയുവാണെങ്കിൽ പിന്നെ നമ്മളതനുസരിച്ചില്ലെങ്കിൽ നമുക്കൊരു ഫ്യൂച്ചറും ഇല്ല. അപ്പൊ ഇവിടെ പൗലോസ് അതുകൊണ്ട് കൊരിന്ത്യസുകാരോട് പറയാ, വിജ്ഞാനം ബോധമുള്ളവരോട് പറയുന്ന പോലെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തന്നെ തീരുമാനം എടുക്കും ഈ കാര്യത്തില്. അപ്പൊ ഈ ദശാംശവുമായിട്ടുള്ള ബന്ധത്തില് ഒരു പുതിയ നിയമ വിശ്വാസിയുടെ ദശാംശം എങ്ങനെ നീങ്ങിപ്പോവും, എങ്ങനെ ആൻസർ പറയണ്ട, അവനോ തന്നെ തീരുമാനിച്ചാൽ മതി. അതായത് ദശാംശം കൊടുക്കാതെ, ദശാംശം എന്നുള്ള ദശാംശം അല്ലെന്നോ, ദശാംശം എന്നുള്ള 10% അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വ്യഭിചാരത്തെ നീക്കിക്കളഞ്ഞ പോലെ, കൊലപാതകത്തെ നീക്കിക്കളഞ്ഞ പോലെ, ഇനിയിപ്പോ അതിനകത്ത് നിയമമാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, $100 ഉണ്ട്, $100 കൊണ്ട് ജീവിതം ഓടിയെത്തിക്കാൻ പറ്റില്ല, എന്നാലും ദശാംശം കൊടുത്തേ പറ്റൂ, പട്ടിണി കിടന്നാലും കൊടുത്തേ പറ്റൂ. ഈ സംബഡി ഇസ് ഡൂയിങ് ഗോഡ് മേ റെസ്പെക്ട്, എനിക്കറിയത്തില്ല, അത് നിയമമാണ്. അറ്റ് ദി സെയിം ടൈം നമ്മുടെ ചെലവെല്ലാം കഴിഞ്ഞ്, ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അവനെ തന്നെ ജഡ്ജ് ചെയ്താൽ മതി. നമ്മുടെ ചെലവുകൾ കഴിഞ്ഞിട്ട് more than 10% നമുക്ക് എക്സസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് യുവർ പ്രോപ്പർട്ടി. ബൈബിൾ സെയ്സ് ലേവ്യ 27 എടുക്കണമെന്നില്ല, 30th sentence പറയുന്നു, ദശാംശം ആർക്കുള്ള ലേവിയനുള്ളതാണ്. ലേവിയ 27 അധ്യായം, ദശാംശം ലേവിയനും അനാഥനും വിധവയ്ക്കുള്ളതൊന്നുമല്ല. 27 അതിന്റെ 28th sentence അല്ല, അതിന്റെ 30th sentence ലേവിയ 27:30 എന്ന് വായിച്ചു പോകും. എല്ലാ ഭൂവിഭവങ്ങളുടെയും ധാന്യമായാലും കായ്കനികളായാലും ദശാംശം കർത്താവിനുള്ളതാകുന്നു, അവ കർത്താവിന് വിശുദ്ധമാണ്. അതെ, ഇനി അടുത്ത സെന്റൻസോടെ വായിച്ചു. ദശാംശം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിന്റെ വിലയുടെ 1/5 അധികമായി കൊടുക്കണം. ആടോ ആടോ എന്തപ്പോ, അതായത് ഒരാടിന് എന്താ പറഞ്ഞ ഫസ്റ്റ് ബോണിനൊക്കെ ദശാംശമായിട്ട് കൊടുക്കണം. ഈ ഫസ്റ്റ് ബോണിനോട് വലിയ സ്നേഹം തോന്നി, ഇതിനെ വളർത്തണം തോന്നി. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യണം,
അതിന്റെ വിലയ്ക്ക് തുല്യമായിട്ട് 20% കൂട്ടി ദൈവത്തിന് സമർപ്പിച്ചാലേ അവർ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുകയുണ്ടായിരുന്നത്. അപ്പൊ ഇതി പറഞ്ഞേക്കുന്നത് ദശാംശം ലേവ്യനുള്ളതല്ല, അനാഥനുള്ളതല്ല, വിധവയ്ക്കുള്ളതല്ല, നിയമം ഞാൻ പറയുന്നേ ദശാംശം ആർക്കുള്ളതാണ്. ഇതിനെ നള്ളിഫൈ ചെയ്യുന്ന ഒരു വാക്ക് പോലും ന്യൂ ടെസ്റ്റാമെന്റ് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, ഇതുവരെ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നിയമം ഉണ്ടെന്നല്ല, ഈ നിയമത്തെ നമ്മൾ നീക്കിക്കളയണം എന്ന് പറയുന്നത്. കൊലപാതകത്തെ നീക്കിക്കളഞ്ഞ പോലെ, വ്യഭിചാരത്തെ നീക്കിക്കളഞ്ഞ പോലെ, ഈ നിയമത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നീക്കിക്കളഞ്ഞില്ലെങ്കിൽ നിയമത്തിൽ ജീവിച്ച എന്താന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഈ ഗലാത്തി ലേഖനം മൂന്നിലെ ചിന്താ വിഷയം എന്താ? അതായത് കൃപയുടെ കീഴിൽ വന്നവര് വീണ്ടും നിയമത്തിലേക്ക് പോയി. അപ്പൊ പൗലോസ് പറയുന്ന കാര്യം ഗലേഷ്യൻ 3 റോങ് ആയിട്ടുള്ള കൺക്ലൂഷൻസ് എടുക്കരുത്. കാരണം ഇന്നലെ ഒരാളിനോട് ചോദിച്ച പോലെയാ. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം തെക്കുമല്ല കിഴക്കുമല്ല പടിഞ്ഞാറുമല്ല, അങ്ങനെ ഒരുപാടുണ്ടല്ലോ ലൂസിഫർ റബല്യൻ നോർത്തിലേക്ക്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഒരാൾ പറയത് ഇത്രയും കാലം ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് ഇപ്പോഴും ഞാൻ അറിഞ്ഞു, ഈ വടക്ക് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള കൺക്ലൂഷൻസ് എടുക്കരുത്, ഇതിൽ നിന്ന് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞതായിരുന്നു ഗലേഷ്യൻ 3 അല്ല 3 ഞാൻ പെട്ടെന്ന് പറയാം. 3 അവര് നിയമത്തിലേക്ക് തിരികെ പോയി. അപ്പൊ പൗലോസ് പറയും യു ഫൂളിഷ് ഗലേഷ്യൻസ്, നിയമ ആത്മാവിൽ ആരംഭിച്ച് വീണ്ടും നിങ്ങൾ ജഡത്തിലേക്ക് പോവാണോ? നിയമത്തിൽ ആരംഭിച്ച് നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിയമത്തിന്റെ അനുസരണം കൊണ്ടല്ല, വിശ്വാസത്തിന്റെ അനുസരണം കൊണ്ടല്ല, വിശ്വാസത്തിന്റെ വചന അനുസരിച്ചിട്ടാണ്. എന്നിട്ട് 6 തുടങ്ങി വായിക്കുമ്പോ ഒന്ന് വായിച്ചു പെട്ടെന്ന് വായിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അയാൾക്ക് നീതിയായി കണക്കാക്കപ്പെട്ടു. ഇതിൽ നിന്ന് വിശ്വാസമുള്ളവർ ആരോ അവരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് മനസ്സിലാക്കണം. വിജാതീയരെ വിശ്വാസത്താൽ ദൈവം നീതീകരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ലീലം അബ്രഹാമിനെ സദ്വാർത്തെ അറിയിച്ചു, നിന്നിൽ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് വിശ്വാസം ഉണ്ടായിരുന്ന അബ്രഹാമിനോടൊപ്പം വിശ്വാസമുള്ളവരെല്ലാം അനുഗ്രഹീതരാകും. മറിച്ച് നിയമാനുഷ്ഠാനങ്ങളെ ആശ്രയിക്കുന്നവരെല്ലാം ശാപഗ്രസ്തരാണ്. കാരണം മതി, അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ ഇന്ന് നിയമത്തിലാണെങ്കിൽ ആ ഒരു സേർട്ടൺ ഏരിയയിൽ ശാപം നീങ്ങി പോകത്തില്ല. നിയമാനുഷ്ഠാനങ്ങളെ ആശ്രയിക്കുന്നവരെല്ലാം ശാപഗ്രസ്തരാണ്. അപ്പൊ വ്യഭിചാരം ചെയ്യരുതെന്നുള്ള നിയമത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിൽ, കൊലപാതകം ചെയ്യരുതെന്നുള്ള നിയമത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചെങ്കിൽ, ദശാംശം കൊടുക്കണം എന്നുള്ള നിയമത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടവരാ. പ്രാപിച്ചില്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഡീലിംഗ്സിലെല്ലാം ദൈവത്തിന്റെ ഒരു ശാപം കൊടുക്കും. അതിനകത്ത് ദൈവമക്കളുടെ ഐശ്വര്യം അനുഗ്രഹം വരില്ല ജീവിതത്തിൽ. ഈ മലാഖി 3 കൊടുക്കുമ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദശാംശം കൊടുക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചെന്ന് ഇന്നലെ പറഞ്ഞ പോലെ വടക്ക ദൈവം ഇരിക്കുന്നതെന്ന് പറഞ്ഞേക്കരുത്. മലാഖി 3 ഈ നിയമം ലംഘിച്ചാലുണ്ടായിരുന്ന അല്ലെങ്കിൽ നിയമത്തിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയില്ലെങ്കിലുള്ള കൺസീക്വൻസ്. കാരണം ഈ എഴുതിയിരിക്കുന്നതിനെല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ഇതിൽ നിന്ന് പാഠം പഠിക്കണം, പാഠം പഠിക്കണം. ഇന്നലെ നമ്മൾ പാഠം പഠിക്കണം, പ്രത്യാശ ഉണ്ടാകും. അപ്പൊ ഈ പാഠം പഠിക്കുന്ന പാഠം ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താലേ പ്രത്യാശ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ പാഠവും പഠിച്ചേക്കാൻ പ്രത്യാശയും ഉണ്ടാക്കിയേക്കാൻ പറഞ്ഞാൽ ഉണ്ടാകത്തില്ല. ഈ പഠിക്കുന്ന പാഠം ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്തുണ്ടാവും? പ്രത്യാശ ഉണ്ടാകും, അല്ലെ ഉണ്ടാകത്തില്ല. അപ്പൊ 3 എല്ലാവർക്കും അറിയാവുന്ന സ്ഥലങ്ങളാണ്. ഒത്തിരി പ്രസംഗം കേട്ടിട്ടുള്ളവർക്ക് എല്ലാം കേട്ടിട്ടുണ്ടാവും. എന്റെ 10 തുടങ്ങി വായിക്കുമ്പോ ഒന്ന് വായിക്കും. എന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടതിന് ദശാംശം മുഴുവൻ തലതറയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഞാൻ ആകാശജാലകൾ തുറന്ന് നിങ്ങളുടെ മേൽ അനുഗ്രഹ വർഷം ചൊരിയുകയില്ലേ എന്ന് പരീക്ഷിക്കും. ഇത് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. വിഴുങ്ങുന്ന വെട്ടുക്കിളികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശാസിക്കും. പിന്നെ അവ നിങ്ങളുടെ മണ്ണിലെ വിള നശിപ്പിക്കയില്ല, നിങ്ങളുടെ വയലിലെ മുന്തിരി കായ്ക്കാതിരിക്കില്ല. ഇത് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പോൾ എല്ലാ ജനതകളും നിങ്ങളെ അനുഗ്രഹീതരെന്ന് വിളിക്കും, കാരണം നിങ്ങളുടേത് സന്തുഷ്ടമായ ഒരു ദേശമായിരിക്കും. ഇത് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അതെ, അപ്പൊ നിയമത്തിൽ അവർക്ക് അത്രയും വായ്പ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ദശാംശത്തെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ഈ ദശാംശം എന്നുള്ള നിയമം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇവിടെ പറഞ്ഞേക്കുവാണ് ഇത് വയലേറ്റ് ചെയ്യുന്നവർക്ക് വിഴുങ്ങുന്ന വെട്ടിക്കിളികളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശാസിക്കും. അവർ വയലേറ്റ് ചെയ്താൽ വിഴുങ്ങുന്ന വെട്ടിക്കിളികൾ അവരുടെ വിളകളെ നശിപ്പിക്കുമായിരുന്നു. പിന്നെ അവ നിങ്ങളെ മണ്ണിലെ നിങ്ങളുടെ മണ്ണിലെ വിള നശിപ്പിക്കുകയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവർക്ക് നള്ളിഫൈ ദശാംശം കൊടുക്കുന്നുള്ള നിയമം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കേണ്ടവരാണ്. അപ്പം ഈ നമ്മുടെ പല കൃഷികൾക്കും ഫലം കൊണ്ടുവരും.
നമ്മുടെ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ അറ്റംപ്റ്റുകളിൽ ഐശ്വര്യം ദൈവം തരാൻ തുടങ്ങും. വെട്ടിക്കിളികളെ ഞാൻ ശാസിക്കും, പിന്നെ അവ നിങ്ങളെ നിങ്ങളുടെ മണ്ണിലെ വിള നശിപ്പിക്കില്ല. അപ്പോൾ ഈ നിയമം നമ്മൾ മാറ്റി കളയുന്നില്ല എങ്കിൽ പല വിളകളും നശിച്ചു പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ. പിന്നീട് പറഞ്ഞേക്കുന്നത് ഞാൻ കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞേക്കുവാണ്, അപ്പോൾ എല്ലാ ജനതകളും നിങ്ങളെ അനുഗ്രഹീതർ എന്ന് വിളിക്കും, കാരണം നിങ്ങളുടേത് സന്തുഷ്ടമായ ഒരു ദേശമായിരിക്കും. ഇത് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് അവനെ തന്നെ വിധിച്ചാൽ മതി. അപ്പോൾ ഈ നമ്മുടെ വരുമാനത്തെ നമുക്ക് ദശാംശം ദൈവത്തിൻ്റെതെന്ന് എഴുതി, പക്ഷെ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് ദൈവം പറഞ്ഞിടത്താണ് അനാഥനും വിധവയ്ക്കും ലേവിനും കൊടുക്കാൻ പറഞ്ഞു. ലേവിന് കൊടുക്കാൻ പറഞ്ഞതിന് ഒരു സ്പെസിഫിക് റീസണോടെ കർത്താവ് പറഞ്ഞു. എന്ത് പറഞ്ഞു? അതെ, ലേവിന് അവകാശം ഇല്ലല്ലോ. അതുകൊണ്ട് സുവിശേഷം പറഞ്ഞു നടക്കുന്നവർ എല്ലാവരും ലേവിയരായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ജീവിക്കാൻ നിർവാഹമുള്ള സുവിശേഷം പറഞ്ഞു നടക്കുന്നവർ ഇതിനർഹനല്ല. അപ്പോ അതേസമയം വേറൊരു റിസോഴ്സും ഇല്ലാതെ സുവിശേഷം പറഞ്ഞു നടക്കുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് താനും, അത് മറക്കാൻ പറ്റത്തില്ല. അറ്റ് ദി സെയിം ടൈം ഈ ലിവിംഗ് ബൈബിൾ ഞാൻ ഒരു ദിവസം വായിച്ചിട്ടുള്ളത്, അതായത് നമ്മൾ അവിടെ എഴുതിയേക്കുന്നത് യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സോഷ്യൽ വെൽഫെയർ എന്ന് എഴുതിയിരുന്നു. അതായത് ജാതി മത വർഗ വർണ്ണ ഭേദം എന്നീ കഷ്ടം അനുഭവിക്കുന്ന ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടി നമ്മുടെ ഇംഗത്തെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കർത്താവിനെ അനുസരിക്കുന്നില്ല ആ കാര്യത്തിൽ. കർത്താവ് പറഞ്ഞു ഒരുവനൊരു നിധി കണ്ടെത്തി, നിധി കണ്ടെത്തി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞാൽ മതി, നമ്മൾക്കുള്ളത് എല്ലാം നമ്മൾ വിറ്റിട്ടുണ്ടോ കർത്താവിന് വേണ്ടി? വിറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ വീട് വിറ്റുണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മള് കർത്താവിന്റെ കർത്താവ് എന്ത് പറഞ്ഞാലും അത് കംപ്ലീറ്റ് തിരുവായിക്ക് എതിരുവായി ഇല്ലാതെ അനുസരിക്കാനുള്ള ഒരു ഒരു സമ്പൂർണ്ണ ഹോമയാഗമായിട്ട് നമ്മളെ തന്നെ നമ്മൾ അർപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിത്യം നഷ്ടപ്പെടും. അതിനകത്ത് പിന്നെ വേറെ ആർക്കും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, കാരണം ഇത് ബേസിക് കണ്ടീഷൻ ആയിട്ട് കർത്താവ് പറഞ്ഞേക്കുന്ന ഈ മുത്തിനെ സ്വന്തമാക്കണമെങ്കിൽ എല്ലാം വിറ്റേ പറ്റൂ. ലൂക്ക് 14 പറഞ്ഞു, എന്നല്ല ഒരുവൻ അപ്പനെ അമ്മയെ സഹോദരനെ സഹോദരി എന്നല്ല സ്വന്തം ജീവനെ തന്നെ എന്നേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്നെങ്കിൽ അവന് എന്റെ ശിഷ്യനാകാൻ പറ്റത്തില്ല. എന്നിട്ട് അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഒരു കാര്യം, അതായത് നമ്മുടെ നമുക്ക് എന്തുകൊണ്ട്, അതായത് നിയമത്തിൽ ഇത്ര ഒരു കൽപ്പന ഉണ്ടായിരുന്നു നമ്മുടെ അവരുടെ ദശാംശം സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അനാഥൻ വിധവ ദേവിന് ഇവർക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ ഇൻകം പെർസെൻറ്റേജോ എത്രയെങ്കിലും ഒക്കെ ആയിട്ട് ദൈവം തരുന്ന വിശാല മനസ്കതയ്ക്ക് അനുസൃതമായിട്ട് നമ്മുടെ ഇൻകം നമ്മൾ സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിധിയെ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ നിധിക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല. നമ്മൾ ജോലി ഇല്ലാതിരിക്കുമ്പോൾ, നമ്മൾ കഷ്ടത്തിലായിരിക്കുമ്പോൾ നമുക്ക് നല്ല സ്വഭാവമായിരിക്കും. നമുക്ക് ദൈവം ദാനമായിട്ട് നമുക്കൊരു ജോലി തന്നിട്ട് ശമ്പളം കിട്ടി തുടങ്ങിയ പിന്നെ ശമ്പളം ആരുടെയാണ്? ശമ്പളം നമ്മുടെ തന്നെ, പിന്നെ അത് എന്റെന്നെ പറയത്തുള്ളൂ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ഇതാ കർത്താവ് പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള വഴി ഇത്തിരി ഇടുങ്ങിയതാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ഇവിടെ ഇരിക്കുന്ന ആരുടെയും ഫിനാൻഷ്യൽ ഡീലിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, അറിയോ വേണ്ട. എനിക്ക് പറയാൻ പറ്റുന്നത് നമുക്കിവിടെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരാളോട് നല്ല വളരെ പരമാർത്ഥിയായിട്ടുള്ള ഒരാളോട് പറഞ്ഞു ഈ സമ്പത്തിന് ഉപയോഗിക്കുന്ന കാര്യം സഭയെ പഠിപ്പിക്കണം. അപ്പൊ അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട ആൾക്കാർ പൈസ ഇടാൻ വേണ്ടി പറയുന്നതാണ് പറയും, അതുകൊണ്ട് പഠിപ്പിക്കാൻ രക്ഷയില്ല എന്ന്. കാരണം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ടീച്ചിങ് നമുക്ക് ലോകത്തിൽ കിട്ടത്തില്ല. കാരണം അപ്പൊ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കും. നമുക്കൊരു ഫിനാൻഷ്യൽ ഡീലിങ്സും ആരുമായിട്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് വളരെ ഉറപ്പായിട്ട് പറയുന്നത്. പക്ഷെ ഇതല്ലാതെ വേറൊരു വഴി ബൈബിളിൽ വരച്ച് കാണിച്ചിട്ടില്ല. ഈ ഒരു കാര്യവും കൂടെ എനിക്ക് ആരുടെ ഒന്നും അറിയത്തില്ലെങ്കിലും ഞാൻ നമ്മുടെ ഇടയിൽ ആരും ഉദ്ദേശിച്ചിട്ട് പറയുന്നതെന്ന് വിചാരിക്കരുത്, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്, തെറ്റായിട്ടുള്ള കൺക്ലൂഷൻസ് എടുക്കരുത്. ഒരു ജനറൽ ക്വാളിറ്റി ഓഫ് ദി കമ്മിറ്റ്മെന്റ് ഓഫ് ദി ആൾക്കാരെ കാണുമ്പോൾ ഈ കാര്യത്തിൽ നിയമത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയവർ എത്ര പേരുണ്ടെന്ന് ഐ റിയലി ഫിയർ ആൻഡ് ഡൗട്ട്. കാരണം ഈ സമ്പത്തിന് വിട്ട് ഉപേക്ഷിക്കണമെങ്കിൽ മറ്റു പല കാര്യങ്ങളിലും ക്രിസ്ത്യൻ ക്വാളിറ്റി വെളിപ്പെട്ടാലേ ഇത് ചെയ്യാൻ പറ്റും. അത് പറ്റില്ല, അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മർക്കട മുഷ്ടി എന്ന് പറയുന്ന പോലെ പൈസ വിട്ട് ഉപേക്ഷിക്കാൻ മനുഷ്യന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ റോമലേഖനത്തിൽ പൗലോസ് പറയാം, ഇത്രയും കാലം അനീതിക്ക് വേണ്ടി ഉപയോഗിച്ച അവയവങ്ങളെ ഇനി നീതിക്കും സൽക്കർമ്മത്തിനുമായിട്ട് ഉപയോഗിക്കുക. 12 പൗലോസ് പഠിപ്പിച്ചു റോമൻസ്, ഇനി ജീവനുള്ള ആരാധനയായിട്ട് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അപ്പൊ ജീവനുള്ള ആരാധനയായിട്ട് തങ്ങളുടെ ശരീരത്തെ കർത്താവിന് വേണ്ടി ഫോഴ്സേക്ക് ചെയ്യുന്ന ഒരാള് എല്ലാ കാര്യങ്ങളിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ മേഖലകളിലും അവരുടെ കമ്മിറ്റ്മെന്റ് കാണും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നീയും പോയി ഇതുപോലെ ചെയ്യുക എന്ന് കർത്താവ് പറഞ്ഞതിൽ ഈ നമ്മുടെ വരുമാനത്തെ മറ്റുള്ളവരുടെ നീഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ടും കൂടി സാൽവേഷനിൽ കർത്താവ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
അറ്റ് ദി സെയിം ടൈം ഇത് കർമ്മങ്ങളുമായിട്ട് ഒരു ബന്ധവും രക്ഷയ്ക്കില്ല എന്നുള്ള പഠിപ്പിക്കുന്ന എഗൻസ്റ്റ് അല്ല, കർമ്മങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ രക്ഷ നൽകുന്ന വിശ്വാസത്തിന്റെ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മുടേത് തന്നെയാണെന്ന് വിചാരിക്കുന്ന ആരും നിത്യജീവൻ പ്രാപിക്കുമെന്ന് വിശ്വസിക്കാൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഈ നിയമത്തെ ഇല്ലാതാക്കാനായിട്ട് ഇനിയിപ്പം ഇതിനകത്ത് ഒന്നും ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ കഷ്ടമെന്നേ പറയാൻ പറ്റും. ഇനിയിപ്പോ ദശാംശോ പെർസെൻറ്റേജുകളൊന്നും അല്ല, അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ കുറിച്ചൊരു കൺസേൺ, എന്തെങ്കിലും ഇല്ലാത്തവർക്ക് വേണ്ടി ചെയ്യണം എന്നൊരു ഒരു കൺസേൺ പോലും ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദുഃഖകരമെന്നേ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, പുളിമാവ് നീക്കിക്കളഞ്ഞ് രക്തം തളിച്ചാലായിരുന്നു രക്ഷ, അല്ലെങ്കിൽ സംഹാരതോതിൽ നിന്ന് രക്ഷ കിട്ടത്തുള്ളൂ. അപ്പൊ ലൈഫിന്റെ ക്വാളിറ്റിയാണ് പുളിമാവ് നീക്കിക്കളയുന്ന കാര്യം, അല്ല രക്തം മാത്രം കണ്ടാൽ പ്രശ്നം തീരത്തില്ല. യാക്കോബ് പറഞ്ഞത് അത് തന്നെയാണ്, പ്രവൃത്തി ഇല്ല എങ്കിൽ അല്ലെങ്കിൽ പുളിമാവ് നീക്കിക്കളയുക എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവവചനത്തിന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള, ശുദ്ധജലത്താൽ കഴുകപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്ന വാക്കി. ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം വെച്ചുള്ള ഒരു സ്കാനിങ് ആണ്. അപ്പൊ ദൈവവചനം വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ക്രമീകരണങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുന്നില്ല എങ്കിൽ കർത്താവ് ഇന്ന് പറഞ്ഞാൽ യുൽ ബി റിജക്റ്റഡ്. കർത്താവ് അറിയില്ല എന്ന് പറയും. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ ഒത്തിരി വലിയ ആൾക്കാരാന്ന് വിചാരിക്കരുത്. വി ആർ നത്തിങ്, നമ്മളൊന്നുമല്ല ദൈവത്തിന്റെ മുമ്പിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു താഴ്മയുള്ള ഹൃദയത്തോടുകൂടി നമ്മൾ ജീവിച്ച് ഭയത്തോടും വിറയലോടും കൂടി ദൈവവചനത്തെ സബ്മിറ്റ് ചെയ്താൽ വി ഹാവ് എ ഫ്യൂച്ചർ ദൈവത്തോടുകൂടെ, അവനോടുകൂടെ നമുക്കൊരു വാഴ്ച ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. നമുക്ക് അല്പസമയം കർത്താവിന് സ്തുതി സ്തോത്രം നടത്തിയ സമയം എടുക്കാം. എന്തു